من الشيطان الرجيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സലഫി പ്രസ്ഥാനം ലോകത്തുടനീളം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദി പ്രബോധനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രബോധന ശൈലിയും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാമിൻ്റെ ഏത് ആചാരങ്ങളോടും കണിശമായ അത് സ്വീകരിക്കുവാനുള്ള താൽപ്പര്യം നിലനിർത്തണം, അതിൽ അഴകുഴമ്പൻ നയം സ്വീകരിക്കുക പാടില്ലാത്തതാണ് എന്ന കർശനമായ പ്രബോധന ശൈലിയെ കൊച്ചാക്കുവാനും പരിഹസിക്കുവാനും ചെറുതാക്കി കാണിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പാർട്ടികളുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ മേഖലയിലെ ദുരാരോപണങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. അല്ലാഹു അവൻ്റെ അമ്പിയാക്കളിലൂടെ, ഒരു അമ്പിയാക്കളിലൂടെയും ഭേദമില്ലാതെ എല്ലാ അമ്പിയാക്കളും പ്രഥമവും പ്രധാനവുമായി ജനങ്ങളുടെ മുമ്പാകെ വളച്ചുകെട്ടലുകളില്ലാതെ വ്യക്തമായി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തൗഹീദിനെ വെട്ടിത്തുറന്ന് പറയുന്നതിൻ്റെ പേരിൽ ജനങ്ങളിൽ എന്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പറയാതിരിക്കൽ പാടില്ലാത്തതാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും അത് പറഞ്ഞേ പറ്റൂ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ചരിത്രത്തിൻ്റെ ശകലത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, അഥവാ ചുരുക്കി പറഞ്ഞാൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങൾ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ശിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴും താൻ അതിനെ തുറന്നെതിർത്താൽ ജനങ്ങൾ ഭിന്നിച്ചു പോയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ശിർക്കിനെതിരെ തടയാതെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിയന്ത്രണം പാലിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജമാഅത്തുകാർ ശ്രമിച്ച ശ്രമങ്ങളെ ഉദാഹരണ സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അവരുടെ എഴുത്തുകാരും അവരുടെ പുസ്തകശാലയുടെ ഡയറക്ടർമാരുമൊക്കെ ഈ വിഷയത്തിൽ നടത്തിയ ക്രൂരമായ ദുർവ്യാഖ്യാനത്തെ പച്ചയായി അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ അവർ സമർത്ഥിച്ചത് സമുദായത്തിൻ്റെ ഐക്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറെ ആവശ്യം, സമുദായത്തിൻ്റെ ഐക്യം തകരും എന്ന് കണ്ടാൽ ഏത് ഗൗരവമുള്ള വിഷയമാണെങ്കിലും തൽക്കാലം അത് പറയാതെ ഐക്യത്തിന് മുൻതൂക്കം നൽകി എല്ലാവർക്കും ഇഷ്ടകരമായ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് വരുത്തി തീർക്കുന്ന പ്രചരണങ്ങളാണ് ആ ഭാഗത്തു നിന്ന് എന്നും വന്നുകൊണ്ടിരിക്കുന്നത്.
സമൂഹം ഭിന്നിക്കുക എന്ന് പറയുന്നതാണ് വലിയ തിന്മ എന്നും, ആ വലിയ തിന്മ സംഭവിക്കുമെന്ന് കണ്ടാൽ ശിർക്കടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടമാടുന്നുണ്ടെങ്കിലും ഭിന്നിപ്പാകുന്ന വലിയ തിന്മ അതില്ലാതാക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ജനങ്ങളോട് എഴുതിവിട്ട വരികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള ഒരു മനുഷ്യനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാഹി പ്രസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കേവലം വിരലിലെണ്ണാവുന്ന നിസ്സാര പ്രശ്നങ്ങളാണെന്ന്? ഒരിക്കലുമല്ല. തൗഹീദ് ജനങ്ങളുടെ മുമ്പാകെ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധിയെയും അവഗണിച്ചുകൊണ്ട് പറഞ്ഞേ പറ്റൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പറയുമ്പോൾ, ആഗോളാടിസ്ഥാനത്തിൽ ഇഖ്വാനികൾ എന്ന പേരിലും ഇന്ത്യയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലുമൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടികൾ, ഈ പ്രസ്ഥാനങ്ങൾ, അവർ സലഫി പ്രസ്ഥാനത്തിന്റെ നേരെ കുതിര കയറാനാണ് സമയം ചെലവഴിക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇവരിവിടെ തമ്മിലടിപ്പിക്കുകയാണ് നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇവിടെ ഗൗരവമായ പ്രശ്നങ്ങൾ വേറെ കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാതെ നിസ്സാരമായ പ്രശ്നങ്ങളും ശാഖാപരമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കുകയാണ്, പരസ്പരം കാഫിറാക്കുകയാണ്, മുശിരിക്കാക്കുകയാണ്, ഭിന്നിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിനെ യഥാർത്ഥമായ നിലക്ക് ദഅവത്ത് നടത്തുന്ന, പ്രബോധനം നടത്തുന്ന സലഫി പ്രസ്ഥാനത്തെ നാട്ടിൽ ഭിന്നിപ്പും ഫസാദും ഉണ്ടാക്കി തീർക്കുന്ന പിന്തിരിപ്പന്മാരായി പേനകളിലൂടെ, സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരും അവരുടേതായ പ്രസംഗികന്മാരും. അതുകൊണ്ടാണ് ഈ വിഷയം പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയേണ്ടി വരുന്നത്. നിങ്ങൾ നോക്കൂ, ശിർക്ക് നടമാടുന്ന പ്രദേശത്ത് പോലും അത് പറഞ്ഞാൽ അവിടെ അനൈക്യമുണ്ടാകും, ഭിന്നതയുണ്ടാകും എന്ന് കണ്ടാൽ തൽക്കാലം ആ ശിർക്കിനെ കുറിച്ച് മിണ്ടാതിരിക്കലാണ് പ്രബോധന ശൈലി എന്ന് എഴുതാൻ ഒരു മുസ്ലിമിന് എങ്ങനെ സാധിച്ചു? അത് സാധിക്കരുതല്ലോ. അയാൾക്ക് ഈമാനുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പറയാൻ പാടില്ലാത്തതാണ്. അതിന് ഹാറൂൻ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ കൂട്ടുപിടിച്ചതും ശരിയായില്ല എന്ന് തങ്ങളുടെ സ്വന്തം ആചാര്യനായ മൗദൂദ് സാഹിബിന് പോലും ആ ആയത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലായിട്ടില്ല എന്നും, ഇവരിന്ന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയവർ വിശുദ്ധ ഖുർആനില്ലെന്ന് സന്മാർഗത്തിന് പകരം ദുർമാർഗം ഗ്രഹിച്ചവരാണ് എന്ന് മൗദൂദ് സാഹിബ് പോലും എഴുതിയെങ്കിൽ, മൗദൂദി പഠിപ്പിച്ചതിനും അപ്പുറം പോയിക്കൊണ്ട് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കൊച്ചാക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളിൽ കണ്ടുവരുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. നിങ്ങൾ നോക്കൂ, അവര് പറയുകയാണെന്ത്, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നു നിസ്സാര പ്രശ്നം പറഞ്ഞുകൊണ്ട്. നിസ്സാര പ്രശ്നങ്ങളാണോ ഇവിടെയുള്ള പ്രശ്നങ്ങൾ? എന്നിട്ടവര് പറയും, വരമ്പാലീൻ എന്ന് കേൾക്കുമ്പോ ഉറക്ക ആമീൻ പറയണോ? നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന വേണോ? കൈ എവിടെ കെട്ടണം? മാറത്ത് കെട്ടണോ? താഴെ കെട്ടണോ? കുനൂത്ത് ഓതണോ? വേണ്ടേ? തറാവീഹ് 11 23? ഇതുപോലെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് മുജാഹിദുകൾ മറ്റുള്ളവരെ കാഫിറാക്കുന്നത് എന്ന് എഴുതിവിടുകയാണ് ജമാഅത്തുകാരൻ. ജമാഅത്തുകാരന്റെ ഉള്ളിലിരിപ്പ് എന്താണ്? അത് വായിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കണം. ഇത്ര നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ കാഫിറാക്കാൻ മാത്രമാണോ ഈ സലഫികൾ നടക്കുന്നത്? എങ്കിൽ ആരെയും കാഫിറാക്കാത്ത ജമാഅത്തെ ഇസ്ലാമി എത്ര സുന്ദരം എന്ന് ആർക്കെങ്കിലും തോന്നിക്കിട്ടിയാൽ അത്രയുമായി എന്നാണ് ജമാഅത്തുകാരന്റെ ഉള്ളിലിരിപ്പ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അവർ അനിസ്ലാമിക ഭരണകൂടത്തോട് അച്ചടക്കം പുലർത്തി എന്നതിന്റെ പേരിൽ കാഫിറും മുശ്രിക്കുമാക്കി തള്ളിയവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. തൊട്ടതൊക്കെ ശിർക്കും കുഫുറുമാക്കിയവരാണ് ജമാഅത്തുകാർ. സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിച്ചാൽ ശിർക്ക് കുഫുർ, പരീക്ഷ എഴുതിയാൽ കുഫുർ ശിർക്ക്, വോട്ട് ചെയ്താൽ ശിർക്ക് കുഫുർ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും ശിർക്കിന്റെയും കുഫറിന്റെയും ഫത്വകൾ, വോട്ട് ചെയ്യുന്നത് നിർബന്ധിതാവസരത്തിൽ അവർ ചെയ്യേണ്ടി വരുന്ന ശിർക്ക്, ഇങ്ങനെ
ഇസ്ലാമികമായ ഓരോ വിഷയങ്ങളെയും മുടിനാരിഴകീറി ഇസ്ലാമിന് പരിചയമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി തീർത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് പറയുന്നത്. സലഫികൾ ആമീനിന്റെയും കൈകെട്ടിന്റെയും കുനൂത്തിന്റെയും കൂട്ടപ്രാർത്ഥനയുടെയും വിഷയം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കി തമ്മിലടിപ്പിച്ച് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഇതൊരു നിസ്സാരമായ പ്രശ്നങ്ങളല്ല. എന്താണ് ഈ ഇസ്ലാമിൽ ശാഖാപരം നിസ്സാരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ടോ? പണ്ഡിതന്മാര് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് ഇസ്ലാമിലെ വിഷയങ്ങൾ, ഈമാൻ കാര്യങ്ങൾ. ആ ഈമാനിന്റെ വിഷയവുമായി ബന്ധമില്ലാത്ത വേറെ ചില കാര്യങ്ങളുണ്ട്, അവക്ക് ഫുറൂഇയായ മസ്അലകൾ എന്നാണ് അവർ പറയാറുള്ളത്. എന്താണ് അസുലും ഫുറൂഉം തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ മൗലികവും ശാഖാപരവുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമസ്കാരം, ഹജ്ജ്, സകാത്ത്, നോമ്പ്, ശിക്ഷാവിധികൾ, അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലെ നിയമങ്ങൾ, ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ ശാഖാപരമായ വിഷയങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിസ്കാരം ശാഖാപരമാണ്, നിസ്സാരാണ്, എങ്ങനെങ്കിലും ആയിക്കോട്ടെ. നോമ്പ് അത് ശാഖാപരമാണ്, നിസ്സാരമാണ്, എങ്ങനെങ്കിലും ആയിക്കോട്ടെ. ഹജ്ജും സക്കാത്തൊക്കെ ശാഖാപരമാണ്, നിസ്സാരമാണ്, എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്നാണോ? അല്ല, അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് അതല്ല. മറിച്ച് ഇസ്ലാമിലെ വിഷയങ്ങളെ വിഭജിക്കുമ്പോൾ ചിലത് മൗലികമാണ്, അടിസ്ഥാനപരമാണ്, വേറെ ചിലത് അതിന്റെ ശാഖകളായി മനസ്സിലാക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ജമാഅത്തുകാർ മനസ്സിലാക്കിയതുപോലെ തോന്നുന്നത് തോന്നിയതുപോലെ തോന്നുന്നവർ ചെയ്തോട്ടെ എന്ന നയമല്ല. പണ്ഡിതന്മാര് മൗലികവും ശാഖാപരവുമായ വിഷയങ്ങളെ വിഭജിച്ചപ്പോൾ അവരുദ്ദേശിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുവാൻ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ജമാഅത്തുകാരുടെ എഴുത്തുകാര് പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ കേൾക്കുമ്പോ എന്താണ് ഈ വിഷയമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ സാധിക്കും. ഇസ്ലാമിലെ ഏത് വിഷയവും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രധാനം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൊണ്ടുവന്നതെല്ലാം നമുക്ക് പ്രധാനം തന്നെയാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്നതിനോടൊന്നും നമുക്ക് പുച്ഛമോ പരിഹാസമോ ഉണ്ടാകുവാൻ പാടില്ല. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്താൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വ ദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലകും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്കുണ്ട്, ഉസ്വത്തുൻ ഹസനത്തുൻ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. വദക്കറല്ലാഹ കസീറാ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ ഉദ്ദേശം? നബി പഠിപ്പിച്ച കുറച്ച് വിഷയങ്ങളിലൊക്കെ നമുക്ക് നല്ല മാതൃക ഉണ്ട്, കുറച്ച് വിഷയങ്ങളൊക്കെ നമുക്ക് ശാഖാപരം, നിസ്സാരം, കാര്യമില്ലാത്തത്, ചെറിയ ചെറിയത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാമെന്നാണോ മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? അങ്ങനെയാണോ നമ്മൾ ഗ്രഹിക്കേണ്ടത്? ഒരിക്കലും അല്ല. ജമാഅത്തുകാർ മുജാഹിദുകളെ പരസ്യമായി അവഹേളിക്കുവാൻ വേണ്ടി അവർ സാധാരണ പറയുന്ന ചില ഉദ്ധരണികളുണ്ട്. അവർ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഇത്തരം നിസ്സാരമായ പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല. സലഫികളുടെ പ്രശ്നം എന്താണ്? അവർ നമസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, അതുപോലെ തന്നെ ഖുതുബ ഏത് ഭാഷയിലാകണം, കുനൂത്ത് വേണോ വേണ്ടേ, തറാവീഹിന്റെ റക്കായത്തുകള്, നമസ്കാരത്തിൽ എവിടെയാ കൈ കെട്ടേണ്ടത്, മാറത്താണോ താഴത്താണോ, തുടങ്ങിയിട്ടുള്ള തഖ്ലീദ് വേണോ, ഇമാമിങ്ങളെ അന്ധമായി അനുകരിക്കണോ അതോ അനുകരിക്കേണ്ടതില്ലേ എന്നൊക്കെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ വലിയ വിവാദമായി കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. നേരത്തെ നിങ്ങൾ കേട്ട ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ എന്താണ് ഗ്രഹിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, കുനൂത്ത് ഒഴികെയുള്ള വിഷയത്തിൽ എന്നാണോ? കൈകെട്ടിന്റെ വിഷയത്തിൽ ഒഴികെ എന്നാണോ? കൂട്ടപ്രാർത്ഥനയുടെ വിഷയത്തിൽ എന്നാണോ? അതിലൊഴികെ എന്നാണോ? അതല്ലെങ്കിൽ ആമീൻ പറയുന്ന വിഷയത്തിൽ ഒഴികെ എന്നാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് ജമാഅത്തുകാരെന്ത് മനസ്സിലാക്കിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്,
ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉണ്ട് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തില്ലെന്നല്ല, മൗലിക വിഷയങ്ങളില്ലെന്നല്ല, അശാഖാപര പ്രശ്നങ്ങളില്ലെന്നല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് മാതൃക എന്നല്ല, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ദീനായിട്ട് കൊണ്ടുവന്നതെല്ലാം നമുക്കതിൽ ശക്തമായ മാതൃകയുണ്ട്, വ്യക്തമായ മാതൃകയുണ്ട്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സർവശക്തനായ നാഥന് ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിം നിങ്ങളോടല്ല പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ റസൂലിന്റെ ഏത് സുന്നത്തിനെ ഒഴിവാക്കുക, ഏത് മാതൃകയെയാണ് നമ്മൾ ഒഴിവാക്കുക? ജമാഅത്തുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നിസ്സാരമാണ്, ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ചെയ്യാം, അതിലൊന്നും അത്ര കണിശത പാലിക്കേണ്ടതില്ല എന്നാണെങ്കിൽ പിന്നെ അല്ലാഹു ഈ ആയത്ത് എന്തിനാണ് പറഞ്ഞത്? ഓരോരുത്തർക്കും നല്ലതുപോലെ ചെയ്യാം, അതിൽ പരസ്പരം വിമർശിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്ത് സ്ഥിരപ്പെട്ട വിഷയത്തിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്തുകൊണ്ട് ഭിന്നിപ്പില്ലാതെ പോവുകയാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഈ വചനത്തിന്റെ പ്രസക്തി എന്താണ് പ്രിയപ്പെട്ടവരെ? അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണുന്നു മറ്റൊരു വചനം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നു തന്നുവോ നിങ്ങൾ അതിനെ സ്വീകരിക്കണം, അവിടുന്ന് നിങ്ങളോട് വിരോധിച്ചത് നിങ്ങൾ വർജിക്കുകയും ചെയ്യണം. ഇവിടെയും നമ്മൾ എന്താ ഗ്രഹിക്കേണ്ടത്? ജമാഅത്തുകാർ ശാഖാപരമായിട്ട് എണ്ണിയ കാര്യങ്ങൾ അതൊഴികെ ബാക്കിയുള്ള കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നാണോ? അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. ഇനി മറ്റൊരു വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ റബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, എന്ത് മുഅ്മിനീങ്ങൾക്ക് എന്ത് സമീപനമാണ് റസൂൽ നാനോട് വേണ്ടത്? അല്ലാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അതിനോട് സ്വീകരിക്കേണ്ട നയം എന്താണ്? അതാണ് ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക, നബിയേ നിന്നെ അവർ വിധികർത്താവാക്കുന്നതുവരെ, ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന വിഷയങ്ങളിൽ അന്തിമമായി അവർ നിന്റെ തീരുമാനത്തിലേക്ക് മടങ്ങുന്നതുവരെ അവർ മുഅ്മിനുകളാവുകയില്ല. എന്നിട്ടോ, സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമാ. എന്നിട്ടോ, നീ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നീ വിധിച്ച തീരുമാനത്തോട് അവരുടെ മനസ്സിൽ അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ പിന്നെ നിന്റെ തീരുമാനത്തോട് അതെന്തേ അങ്ങനെ എന്ന ഒരു വിഷമം അവർക്ക് തോന്നിക്കൂടാത്തതാണ്. നീ എന്ത് തീരുമാനിച്ചോ, നീ എന്ത് വിധി പറഞ്ഞോ, ആ വിധിയിൽ അവർ തൃപ്തിപ്പെടണം എന്ന് മാത്രമല്ല, നിന്റെ വിധിയോടവർക്ക് വിഷമം തോന്നരുത്, നീരസം തോന്നരുത്, പുച്ഛം തോന്നരുത്, പരിഹാസം തോന്നരുത്, തീർന്നില്ല. അവർ സമ്പൂർണമായിട്ട് നിന്റെ തീരുമാനത്തിന് അവർ പരിപൂർണമായി അവരെ സമർപ്പിക്കുകയും അവരതിന് കീഴൊതുങ്ങുകയും ചെയ്യുന്നതുവരെ മുഅ്മിനുകളല്ല നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിലേത് വശത്തെയാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ല മാറ്റിവെച്ചത്? റസൂൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് അന്തിമമായ തീരുമാനം എന്ന് അംഗീകരിക്കാതെ ഒരാള് അതിൽ നമുക്കൊക്കെ ചിലത് തോന്നുന്നത് പോലെ ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യാം, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അതാണ് നല്ലതെങ്കിൽ അവരത് ചെയ്തോട്ടെ, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ലതായി തോന്നുന്നത് അതാണെങ്കിൽ അതവർ ചെയ്തോട്ടെ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ലത് ഇതാണെന്ന് തോന്നുന്നുവെങ്കിൽ അവരിതും ചെയ്തോട്ടെ എന്ന് ഒരേ വിധിയുടെ വിഷയത്തിൽ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കൂട്ടർക്ക് ചെയ്യാമെന്നാണെങ്കിൽ ചെയ്തോട്ടെ, അവരും ചെയ്തോട്ടെ, ഇവരും ചെയ്തോട്ടെ എന്നിങ്ങനെ ഒരൊറ്റ വിഷയത്തിൽ തന്നെ ഇസ്ലാമിന് രണ്ട് വിധികൾ പറയുന്ന സമ്പ്രദായം ഈമാനിൽ നിയോഗിക്കുന്നതാണോ? ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും സുഹൃത്തുക്കളെ.
നിങ്ങൾ നോക്കൂ, ഗൗരവമുള്ള പ്രശ്നമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരുപാട് കാലമായി ഇരു തുടങ്ങിയിട്ട് അവരുടെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളിലും ലേഖനങ്ങളിലും സലഫി പ്രസ്ഥാനത്തെ പരിഹസിക്കാൻ വേണ്ടി അവർ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തമ്മിലടിപ്പിക്കുന്നു? ഒരാമീൻ പറയണോ വേണ്ടേ? നിസ്കാരത്തിൽ കൈകെട്ടണോ വേണ്ടേ? അതുപോലെ തന്നെ കുനൂത്ത് ഓതണോ വേണ്ടേ? തറാവീഹിന്റെ റക്കഅത്ത് വേണോ വേണ്ടേ? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാല മൗലീദുകൾ ചൊല്ലണോ വേണ്ടേ? ഇതൊക്കെ നിസ്സാരമാണ് ജമാഅത്തുകാരന്റെ ഭാഷയിൽ. പിന്നെ ഏതാ ജമാഅത്തുകാരാ നിങ്ങൾക്ക് വലിയ മൗലികമായ വിഷയം? ഒക്കെ നിസ്സാരാണ്, എല്ലാം ശാഖാപരമാണ് ജമാഅത്തുകാരന്റെ കണ്ണിൽ. പിന്നെ ഏതാണ് ഇവർക്ക് ഗൗരവമുള്ള വിഷയം? ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ഓരോന്നും ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ അങ്ങനെ നമുക്ക് അനിവാര്യം തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സുന്നത്ത്, ഒരു സുന്നത്ത് ഒരാൾ എടുക്കാത്തതിന്റെ പേരിൽ നമ്മൾ ആരെയും കാഫിറാക്കിയിട്ടില്ല, കാഫിറാക്കാനും പോകുന്നില്ല. എന്നാൽ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരാളൊരു സുന്നത്ത് ഒഴിവാക്കുന്നത് മൂന്നിൽ ഒരു നിലക്കായിരിക്കാം. മൂന്നിൽ ഒരു നിലക്കാകുമ്പോ ഓരോന്നിന്റെയും സന്ദർഭമനുസരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് വിധി പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന ഒരു സുന്നത്തിനെ ഒരാൾ ഉപേക്ഷിക്കുന്നത് രണ്ട് മൂന്ന് നിലക്കാവാം. ശരിക്കു പഠിച്ചു വെച്ചോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തിനെ ഒരാൾ ഒഴിവാക്കുന്നത് മൂന്ന് നിലക്കാവാം. മൂന്ന് നിലക്കാകുമ്പോഴും വിധികൾ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ഒരാൾ റസൂലുള്ളാഹിയുടെ സുന്നത്താണെന്ന് ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഒരാൾ അത് വെറുതെ ഒഴിവാക്കുന്നു എന്ന് ഒരു സുന്നത്തല്ലേ എന്ന നിലക്ക് ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അയാള് ഒരു കാഫിറായി പോകുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളാണോ എന്നോ ഇവിടെ വാദമില്ല. അയാൾ ആ കാര്യം ചെയ്തില്ല, അതുകൊണ്ട് അയാൾക്ക് ആ കൂലി കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഒരാൾ ഒരു സുന്നത്ത് ചെയ്യുന്നില്ല, എന്തായാലും ന്യായം, അങ്ങനെ ഒരു സുന്നത്ത് ഇല്ല എന്ന് പറയാണ്, അപ്പോൾ അതിന്റെ ഗൗരവം കൂടി. ഒരു സുന്നത്ത് ഒരാൾ ഒഴിവാക്കുന്നത് അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റസൂല് പഠിപ്പിച്ച സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട കാര്യത്തെ സുന്നത്തില്ല എന്ന് പറയുമ്പോൾ അത് കുഫറിലേക്ക് ചെന്നെത്തും. കാരണം അവിടെ റസൂലുള്ള പഠിപ്പിച്ച ദീനിനെ അവൻ ഇല്ല എന്ന് പറയലായി. അപ്പോൾ ആ സുന്നത്ത് ഒഴിവാക്കിയവൻ ആരായി തീർന്നു? അവൻ കാഫിറായി പോകും. നേരെ മറിച്ച് വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവര് സുന്നത്ത് എന്താണ് ഒരു വിഷയത്തിൽ എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്, എന്നിട്ട് അവരത് ചെയ്യുന്നില്ല. എന്താ കാരണം? ജനങ്ങൾ എന്താണ് പറയുക എന്ന് വിചാരിച്ചിട്ട് അവര് സുന്നത്ത് ചെയ്യുന്നില്ല. ജനങ്ങളുടെ പ്രീതി നഷ്ടപ്പെടേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവരത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ തൃപ്തി ഞങ്ങൾക്ക് നഷ്ടമായി പോയേക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവര് ചെയ്യുന്നില്ലെങ്കിൽ അതും ഗൗരവമുള്ളതാണ്, മഹാപാതകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഉദാഹരണം പറയട്ടെ, ജമാഅത്തുകാർ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ഇപ്പൊ കുനൂത്ത് ഇവര് നിസ്സാരമായി കാണുന്നു. സുബഹി ജമാഅത്തുള്ള ഒരാൾ കുനൂത്ത് ഓതുന്ന പ്രശ്നം, അത് പല രൂപത്തിലാണ് അതിന്റെ വിധികൾ വരുന്നത്. സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടില്ല. അതൊരാൾക്ക് ബോധ്യമായി, സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് ഓതാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് സുന്നത്തില്ല എന്നൊരാൾക്ക് ബോധ്യമായി, എന്നിട്ടും ഒരാൾ സുബഹിക്ക് കുനൂത്ത് ഓതുന്നു. എന്തിനാണ് അയാൾ അങ്ങനെ ഓതുന്നത്? ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ, തന്റെ പിന്നിൽ നിസ്കരിക്കുന്ന അണികളുടെ കയ്യടി വാങ്ങാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ തനിക്കുള്ള വെയിറ്റും അതുപോലെ തന്നെ വിലയും മൂല്യവും നഷ്ടപ്പെടാതിരിക്കാൻ, ഈ നിലക്കുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹിയുടെ ഒരു വിഷയത്തിലെ തീരുമാനം അറിഞ്ഞിട്ടും ആ തീരുമാനത്തെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഭൂരിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും ആളുകളുടെയും തൃപ്തിയെയും അവരുടെ കയ്യടിയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരുത്തൻ ഈ പണി ചെയ്യുന്നതെങ്കിൽ അവൻ മഹാവാദകിയാണ്, അവൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അതുപോലെ തന്നെ ഒരാൾക്കറിയാം നെഞ്ചിൽ കൈകെട്ടി നിസ്കരിക്കലാണ് സുന്നത്തെന്ന്, അവനത് ഹദീസ് കൊണ്ട് മനസ്സിലായിട്ടുമുണ്ട്. എന്നിട്ടും അവൻ നെഞ്ചത്തല്ല കൈകെട്ടുന്നത്, വയറ്റത്തോ അല്ലെങ്കിൽ ബുക്കളിന്റെ താഴെയാണ് കെട്ടുന്നത്. എന്തിനു വേണ്ടി? ഉദ്ദേശം എന്താ? അവനറിയാം നെഞ്ചിൽ കൈവെക്കലാ സുന്നത്തെന്ന്, പിന്നെ എന്തിനാ വയറ്റത്ത് കെട്ടിയത് അല്ലെങ്കിൽ താഴോട്ടിറക്കി കെട്ടിയത്? തന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ആദരവ് നേടാൻ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ തന്നെ കുറിച്ചൊരു മതിപ്പുണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവർത്തനം കൊണ്ടവൻ ഒരു മഹാവാദകമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്ത് ഉദാഹരണ സഹിതം മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിൽ എന്താണ്, ഇതൊന്നും നിസ്സാരമായ പ്രശ്നങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദീനിന്റെ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രധാനം തന്നെയാണ്. ഒന്നിനോടും നമുക്ക് പുച്ഛമോ പരിഹാസമോ ഉണ്ടായിക്കൂടാത്തതാണ്. ആ പുച്ഛവും പരിഹാസവും ഉണ്ടായാൽ
ആ പുച്ഛവും പരിഹാസവും ഇന്നത്തെ മുജാഹിദുകളുടെ നേരെയല്ല എത്തുന്നത്. അത് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെയാണ്. ആരെയും കളിയാക്കാത്തവരാണ് ഞങ്ങളെന്നും ആരെയും പരിഹസിക്കാത്തവരാണ് ഞങ്ങളെന്നും ഞങ്ങൾക്ക് എല്ലാവരോടും വലിയ സഹിഷ്ണുതയാണെന്നും ഞങ്ങളൊരു ഭിന്നിപ്പം ഉണ്ടാക്കാത്തവരാണെന്നും പറയുന്ന ജമാഅത്തുകാരന്റെ പേനയിൽ നിന്ന് വന്ന പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കണ്ടേ? മൂക്കത്ത് വിരളി വെച്ചു പോകും പ്രിയപ്പെട്ടവരെ. അത്ര വലിയ വിഷമാണ് എഴുതിവിട്ടത് ജമാഅത്തുകാരൻ. 1992 June 27 ഇറങ്ങിയ പ്രബോധനം മാസികയിൽ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് സ്ഥിരപ്പെട്ട് വന്ന എത്ര സുന്നത്തുകളെ ആ കളിയാക്കിയത്. ആ സുന്നത്തുകൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ പരിഹസിച്ചത് കേൾക്കണ്ടേ? അവരുടെ വരികൾ നിങ്ങൾ കേൾക്കൂ. മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാഖിന്റെ കൊള്ളിയും ഇവരെ വേർതിരിച്ചു നിർത്തുന്നു. സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ശത്രുക്കളായ ഈ സലഫി മുത്തശദ്ദിദുകൾ ഏറ്റവും ഒടുവിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിന്റെ തശഹുദിൽ ചൂണ്ടുന്ന വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണമോ വെറുതെ നിർത്തിയാൽ മതിയോ എന്ന വിവാദത്തിലാണ്. നമസ്കാരത്തിൽ കൈ നെഞ്ചിനു മീതെ തന്നെ വേണമെന്നതും അലംഘനീയമാണ്. ജമാഅത്തുകാരെ എഴുതിവിടുകയാണ്, ജമാഅത്തെ ഇസ്ലാമി എഴുതിവിട്ടതാണ്. പരിശോധിക്കട്ടെ ജമാഅത്ത് സുഹൃത്തുക്കള് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇവരെ എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ആരെയും പരിഹസിക്കാറില്ല, ഞങ്ങളിവിടെ ഇസ്ലാമിന്റെ പരിപൂർണമായ സംസ്ഥാപനത്തിന് വേണ്ടി എല്ലാവരോടും രഞ്ജിപ്പിലും സൗഹാർദ്ദത്തിലുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. കളിയാക്കലും പരിഹാസമൊന്നും ഞങ്ങളുടെ തൊഴിലല്ല, അതൊക്കെ മറ്റോരെ പണിയാണ്, അതൊക്കെ മുജാഹിദീങ്ങളുടെയും സലഫികളുടെയും പണിയാണ്. ഞങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ജമാഅത്തുകാരൻ അവരുടെ പ്രബോധനത്തിൽ എഴുതുകയാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളുടെ കാര്യത്തിൽ കണിശത പുലർത്തുന്ന സലഫികളെ അവർ മുത്തശദ്ദിദുകൾ എന്നാണ് വിളിച്ചത്. എന്താ മുത്തശദ്ദിദുകൾ എന്നാൽ? തീവ്രവാദികൾ. റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്തുന്നത് തീവ്രവാദമാണെങ്കിൽ ചിന്തിക്കണ്ടേ ഇത് എഴുതിയ ജമാഅത്തുകാരൻ, അല്ലെങ്കിൽ ആ ജമാഅത്തുകാരന്റെ ലേഖനം വായിക്കുന്ന ജമാഅത്ത് സുഹൃത്തുക്കൾ ആലോചിക്കണ്ടേ എന്ത് ഈ പറഞ്ഞത് എത്ര ഗൗരവമാണ്, എത്ര സുന്നത്തുകളെയാണ് ഇവിടെ കളിയാക്കിയത്. എന്താണ് പറയുന്നു വരുന്നത് എന്താണെന്നറിയോ? ആഗോളാടിസ്ഥാനത്തിൽ സലഫികൾ അവർ വളരെ കണിശത പുലർത്തുന്നവരാണ് സുന്നത്തിനോട്. ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു സുന്നത്തുകളെയും സലഫികൾ എന്താക്കാറില്ല, തള്ളിക്കളയാറില്ല, അത് വേണമെങ്കിൽ എന്ന നയം സ്വീകരിക്കാറില്ല, അതിനോട് ബഹുമാനവും ആദരവും സ്വീകരിച്ചുകൊണ്ട് അത് പുലർത്തി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മുജാഹിദുകൾ. ആ പ്രവർത്തനത്തെയാണ് ഈ കൊച്ചാക്കി കണ്ടത്. അറബ് നാടുകളിൽ സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ലക്ഷണം ഏതാണ് എന്ന് പരിഹാസ രൂപത്തിൽ ജമാഅത്തുകാരൻ എഴുതുകയാണ്. എങ്ങനെയാണ് ഒരു അറബിനെ സലഫിയാൻ തിരിച്ചറിയുക? അതാ ജമാഅത്തുകാരൻ എഴുതുന്നത്, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ട്. ഒക്കണം നിങ്ങൾ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞൊരു വിഷയമാണത്. ഒരു മുഅ്മിനിന്റെ ഉടുപുടി, ഒരു മുഅ്മിനിന്റെ ഉടുതുണി പരമാവധി താഴാൻ പറ്റാവുന്ന ഒരു നെരിയാണ് ഇവരെയാണ്. എന്നാൽ ഉസുറുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ ഉടുതുണി അവന്റെ നിസ്ഫുസാത്ത് വരെയാണ് താഴാൻ പറ്റിയത്, അഥവാ മുട്ടിന്റെ താഴെ അല്പം താഴ്ത്തലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. എന്നാൽ അനുവദിക്കപ്പെട്ടതാണ് ഏതുവരെ? നെരിയാണിവരെ. നെരിയാണിയുടെയും താഴെ വന്നാൽ അത് ഫിന്നാറ്, നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നെരിയാണിക്ക് താഴെ ഉടുക്കുന്നൊരു തെറ്റാണ്, നെരിയാണിക്ക് മീതെ വരെയാകുന്നത് അനുവദനീയം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് മുട്ടിന്റെ താഴെ കണങ്കാലിൽ അവസാനിപ്പിക്കൽ. ഈ സുന്നത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ശ്രേഷ്ഠകരമായ കർമ്മത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് കിട്ടണം എന്ന് മോഹിച്ചുകൊണ്ട് അറബ് നാടുകളിലെ സലഫി സുഹൃത്തുക്കൾ അവരുടെ കന്തൂറ, അവരുടെ ഈ ഉടുപ്പുണ്ടല്ലോ, അവരുടെ സൗബ്, അത് മുട്ടിന്റെ താഴെ കണങ്കാലി വരെ ആക്കി വെട്ടി ചെറുതാക്കി അതിനെ കളിയാക്കിക്കൊണ്ട് ജമാഅത്തുകാരൻ എഴുതിയത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ട്. നോക്കണം ജമാഅത്തുകാരന്റെ ഒരു സഹിഷ്ണുതയാണിത്. ജമാഅത്തുകാരന് വലിയ സഹിഷ്ണുതയാണല്ലോ, ഞങ്ങൾ കളിയാക്കൂല, പരിഹാസം ആരോടാ? എന്നാ തെറ്റാണെന്ന് പറയട്ടെ, മുട്ടിന്റെ താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ട് എടുക്കുന്ന ഒരു ജമാഅത്തുകാരാ, ഫത്വ നൽകൂ, മറുപടി പറയൂ, എന്ത് അത് തെറ്റാണോ, അത് തീവ്രവാദമാണോ, അതോ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ രൂപമാണോ? ഹദീസ് നോക്കാൻ വിവരമുള്ള ജമാഅത്തുകാർ നോക്കട്ടെ,
റസൂൽ എന്ന് പറഞ്ഞതെന്താ, മുട്ടിന്റെ താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന നിങ്ങൾ കളിയാക്കിയ മിനിസ്കർട്ടാണ് അഫ്ളലി എന്നാണ്. അല്ലെന്ന് വാദമുള്ള ജമാഅത്തുകാരുണ്ടെങ്കിൽ അവർ മറുപടി പറയട്ടെ. എന്നിട്ട് ആ സുന്നത്തെടുത്ത മഹാന്മാരായ സലഫി പ്രവർത്തകന്മാരെ പരിഹസിക്കുകയാണെന്ത്, ഇംഗ്ലീഷുകാരന്റെ വേഷത്തിന്റെ ഇംഗ്ലീഷുകാരന്റെ വസ്ത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്ന് സ്ത്രീകളിടുന്ന മിനിസ്കർട്ടിനോട് സാദൃശ്യപ്പെടുത്തി. എവിടെ നിന്നാണ് ഇവർ ഇസ്ലാം ദീൻ പഠിച്ചത്? ഇവർക്കിത് ഗൗരവമായിട്ട് തോന്നുന്നില്ല, ഇത് തീവ്രവാദമായിട്ടാണ് ഇവരുടെ വാദം. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിര്യാണിക്ക് താഴെയുള്ളത് മൻജറ സൗബഹു ഖുയല, നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചഴക്കുന്നവൻ. അപ്പൊ പറയും, അഹങ്കാരല്ലാതെ താഴ്ത്താൻ പറ്റുമോന്ന്? അഹങ്കാരത്തോടുകൂടെ എന്ന റിപ്പോർട്ടില്ലാതെ വേറെയും വന്നിട്ടുണ്ട്. ഏത് നിലക്കാണെങ്കിലും അസ്ഫലമിനൽ കഅബയിൻ ഫിന്നാർ, നെരിയാണിക്ക് താഴെ ഇറങ്ങിയ ഒരു നരകത്തിൽ തന്നെയാണ്. ഏത് നിലക്കാണെങ്കിലും അസ്ഫലമിനൽ കഅബയിൻ ഫിന്നാർ, നെരിയാണിക്ക് താഴെ ഇറങ്ങിയ ഒരു നരകത്തിൽ തന്നെയാണ്. അതൊരു നിസ്സാര പ്രശ്നമായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നിയോ? ജമാഅത്തുകാരൻ ഒരു നിസ്സാരമായിട്ട് തോന്നുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ഉമറും ഫിൽ ജന്ന, ഉമറു സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫയുടെ തിരുനാവ് കൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് കുത്തേറ്റുകൊണ്ട് വീട്ടിൽ കിടക്കുകയാണ്. മരണത്തിന്റെ നേരത്ത് മരണരോഗത്തിൽ കിടക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നു. രോഗം കാണാൻ വേണ്ടി ചെറുപ്പക്കാരൻ കയറി വന്നതാണ്. രോഗം കണ്ടിട്ട് മടങ്ങിപ്പോകുമ്പോ വേദന കടിച്ചമർത്തിക്കൊണ്ട് കിടക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ പോകുന്ന ചെറുപ്പക്കാരന്റെ തുണിയിലേക്കൊന്ന് നോക്കിയപ്പോ ആ ചെറുപ്പക്കാരന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചടക്കുന്നത് കണ്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറയുന്നു, മോനേ ഇർഫഉ സൗബക്, നിന്റെ വസ്ത്രം നീ കയറ്റി ഉടുക്കണം, നിന്റെ റബ്ബിന് ഏറ്റവും ഇഷ്ടകരമായതും നിന്റെ വസ്ത്രത്തിന് ഏറ്റവും ശുചിത്വം നൽകുന്നതും ആ സമ്പ്രദായമാണ് മോനെ, അതുകൊണ്ട് ഇർഫഉ സൗബക്, നിന്റെ വസ്ത്രം നീ കയറ്റി ഉടുത്തോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഏതവസരത്തിലായി പറയുന്നത് നോക്കണം. കുത്തേറ്റുകൊണ്ട് അവസാനത്തെ നിമിഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ അവസരത്തിൽ താനൊരു മുൻകറായ കാര്യം കണ്ടിട്ട് ആ മുൻകരനെ തടയാതെ ഉമറങ്ങാനും മരിച്ചുപോയാൽ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഇതിനെപ്പറ്റി ചോദിക്കപ്പെടുമെന്ന ഭയമുള്ളത് കൊണ്ടാണ് ആ അവസരത്തിലും ആ ചെറുപ്പക്കാരനോട് ഈ കാര്യം പറഞ്ഞത്. ഈ കാര്യത്തിൽ കണിശല പുലർത്തിയതിനാണോ ജമാഅത്തുകാരൻ മിനിസ്കർട്ട് എന്ന് വിളിച്ചിട്ട് സലഫികളെ പരിഹസിച്ചത്? അപ്പോ പ്രവാചകന്റെ ഒരു സുന്നത്ത് മാത്രമല്ല ഇനി എത്രണം? അപ്പോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും. ഇനിയോ, ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രൂപങ്ങളും. സലഫികള് വേറെ ടൈറ്റിലാണ്, എന്താ ഒരു താടി ഇങ്ങനെ നല്ലോണം വളർത്തും. ജമാഅത്തുകാരന്റെ ഊശാൻ താടിയോ അല്ലെങ്കിൽ ഫ്രഞ്ച് താടിയോ അല്ലെങ്കിൽ മറ്റു വരട്ടി താടിയോ കൊരട്ടി താടിയോ അല്ല. സലഫികൾ എന്ത് ചെയ്യുന്നു? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് അനുസരിച്ചുകൊണ്ട് താടിയെ വളരാൻ വിടുന്നു. ഉൾഫുൽ ലിഹാ എന്നാണ് പറഞ്ഞത്, താടിയെ നിങ്ങൾ വളരാൻ വിടുക, മീശ നിങ്ങൾ വെട്ടിച്ചെറുതാക്കുക. ഈ സുന്നത്ത് അനുസരിക്കുന്ന ആളുകളെ ജമാഅത്തെ ഇസ്ലാമി കളിയാക്കിയതെന്താണ്? ബാർബറുടെ കരങ്ങൾ ഒരു കാലത്തും തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങൾ. എന്തിനാ ജമാഅത്തുകാർ ആ ഭാഷ പ്രയോഗിക്കുന്നത്? പരിഹാസത്തിനല്ലാതെ. താടി നീട്ടി വളർത്തുന്നവരെന്ന് പറഞ്ഞാൽ പോരെ, അത് പോരാ. ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹാസത്തിന്റെ ചൊവയും എരിയും പുളിവും ഒന്നുകൂടി കൂടും. സഹിഷ്ണുതയാണല്ലോ ജമാഅത്തുകാരന്റെ ടൈറ്റിൽ. ആരെയും പരിഹസിക്കാതിരിക്കുക, എല്ലാവരെയും സമ്പൂർണ്ണ ഇസ്ലാമിക സംസ്ഥാപനത്തിന്റെ പേരിൽ രഞ്ജിപ്പോടെ കാണുക, സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറയുന്ന ജമാഅത്തുകാരന് സഹിച്ചില്ല സലഫികൾ താടി നീട്ടി വളർത്തുന്നത്. അതവർക്ക് സഹിച്ചില്ല. കാരണം എന്തേ? അത് തീവ്രവാദമാണ്. നിങ്ങൾ നോക്കൂ, എത്ര ഹദീസുകൾ വേണം പ്രിയപ്പെട്ടവരെ. ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസുകൾ. റസൂലുള്ള പറഞ്ഞതല്ലേ താടി വളരാൻ വിടൽ, ഒന്ന് പിടിക്കാനൊരു താടി ഉണ്ട് എന്നല്ലേ ഇതിനർത്ഥം. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താടിക്ക് മൂസ നബി പിടിച്ചില്ലേ, ലാ തഖുദു ബിൽ ലിഹയതി വലാ ബിറസി, എന്റെ താടിക്ക് പിടിക്കല്ലേ എന്ന് ഹാറൂൻ നബി അലൈഹി സ്വലാം മൂസ നബിയോട് ദേഷ്യപ്പെട്ട അവസരത്തിൽ പറഞ്ഞു എന്ന് ഖുർആനിലില്ലേ. അപ്പൊ പിടിക്കാൻ കിട്ടണ താടിയല്ലേ അമ്പിയാക്കന്മാരെ സമ്പ്രദായം.
അതിനെയാണോ നിങ്ങൾ കളിയാക്കിയത്, അതിനെയാണോ നിങ്ങൾ പരിഹസിച്ചത്? അതുകൊണ്ട് താടി വെക്കുക, താടി നീട്ടി വളർത്തുക എന്ന സുന്നത്തിനെയും അത് ബാർബർക്ക് പണം കൊടുക്കാതിരിക്കാനുള്ള ഒരു പോംവഴി എന്ന നിലക്ക് പരിഹസിച്ച ജമാഅത്തുകാരാ, ഇതും നിങ്ങൾക്ക് ഇബാദത്താണോ എന്നാണ് നമ്മൾക്കറിയേണ്ടത്. കാരണം ജമാഅത്തുകാരുടെ ഭാഷയിൽ ഇസ്ലാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഇബാദത്താ. ഇബാദത്തല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. രാവിലെ ഒന്നും രണ്ടും ഇബാദത്ത് ജമാക്കി നിർവഹിക്കുന്നവരാണല്ലോ. അക്കൂസിക്കറിയാൽ നിർവഹിക്കുന്ന ഒന്നും രണ്ടും കർമ്മ, അതും ഇബാദത്ത് ജമ അങ്ങനെ എല്ലാം ഇബാദത്താക്കണം എന്ന് ശാഠ്യമുള്ള ജമാഅത്തുകാരൻ ഈ പരിഹസിച്ചതും ഇതും ഇബാദത്ത് തന്നെയാണോ? നോക്കണം, നിങ്ങൾ താടി വെച്ചിനെ പരിഹസിച്ചു, തീർന്നോ? ഇനി മൂന്നാമത്തെ എന്താ? ബാർബറുടെ കരങ്ങളിൽ ഒരു കാലത്തും തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങളും ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാഖിന്റെ കൊള്ളിയും ഇവരെ വേർതിരിച്ചു നിർത്തുന്നു. സലഫി അറബികളെ മറ്റുള്ളവരെടുത്ത് വേർതിരിച്ചു നിർത്തുന്ന മൂന്നാമത്തെ ലക്ഷണം, അവരെപ്പോഴും ഇങ്ങനെ വിശ്വാക്കിയും. മോശപ്പെട്ട പണിയാത് അറാഖിന്റെ കൊള്ളിയുണ്ട് വിശ്വാക്കിയുണ്ട്, മോശപ്പെട്ട പണിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ലൗലാ അന്ന ശുഖാലാ ഉമ്മത്തി ലാമർതുഹും ബിസ്വാകി ഇൻദ കുല്ലി സലാ ഇൻദ കുല്ലി വുദൂ എന്നും റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ഉമ്മത്തിനെ ബുദ്ധിമുട്ടിക്കല്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും എല്ലാ വുദൂവിന്റെ നേരത്തും സിവാക്ക് ചെയ്യൽ, ഇവർ പറയുന്ന ഭാഷയിൽ ഇങ്ങനെ ദന്തങ്ങളിൽ കൂടി ദന്തനിരകളിൽ ഇങ്ങനെ തത്തിക്കളിക്കാൻ നമ്മളവരോട് നിർബന്ധിക്കണമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സിവാക്ക് എന്ന് പറയുന്ന സമ്പ്രദായം എല്ലാ അവസരത്തിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ കിട്ടാൻ മോഹിക്കുന്ന സലഫികളെ, അവരെ പരിഹസിക്കാനല്ലേ ജമാഅത്തുകാരന്റെ തൂലിക ഈ തയ്യാറായത്? അപ്പൊ മൂന്ന് സുന്നത്തിനെ കളിയാക്കി. ഇനിയോ വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ശത്രുക്കളായ ഈ സലഫി മുത്തശദ്ദിദുകൾ, മകളെ പേരാണ് സലഫി മുത്തശദ്ദിദുകൾ, സലഫി തീവ്രവാദികൾ, ഇവരാരാണ്? വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ശത്രുക്കളാണ്. നമ്മൾക്കൊരു വിട്ടുവീഴ്ചയില്ലാത്തവരാണ്, സഹിഷ്ണുതല്ലാത്തവരാണ്. ഏത് വിഷയത്തിലാ, ഏത് വിഷയത്തിലാ നമ്മൾക്ക് സഹിഷ്ണുതയും വിട്ടുവീഴ്ചയില്ലാത്തത്? ആദർശത്തിന്റെ വിഷയത്തിൽ മുജാഹിദുകൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാറില്ല. അത് മുജാഹിദിന്റെ പോരായ്മയാണെങ്കിൽ എണ്ണിക്കോ, ആ പോരായ്മയുള്ള ലിസ്റ്റിൽ സ്വഹാബത്തിന് എണ്ണിക്കോ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാന്റെ മുമ്പിൽ വെച്ചതാ അദ്ദേഹം തുമ്മിയപ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നൊരു സഹാബി തുമ്മിയ നേരത്തെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഉടനെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നും കൂടി അങ്ങ് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തു. തുമ്മിയാൽ മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ള പഠിപ്പിച്ചത് ഹംദു ചൊല്ലാനാണ്, അൽഹംദുലില്ല പറയാനാണ്. എന്നാൽ ഈ സഹാബി അതിന്റെ കൂടെ നല്ലതല്ലേ എന്ന സദുദ്ദേശത്തോടുകൂടി റസൂലുള്ളാഹിയുടെ പേരിലൊരു സ്വലാത്തു ചൊല്ലല്ലേ എന്ന നിലക്ക് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നങ്ങ് ചേർത്തു കൊടുത്തപ്പോ ജമാഅത്തുകാരാ നിന്റെ ഭാഷയിൽ മുത്തശദ്ദിദായ ഉബ്നു റളിയല്ലാഹു തആലാ എന്ന് പറയുന്നു, അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ പറയാൻ പാടില്ല. അൽഹംദുലില്ലാ എന്നാണ് നമ്മുടെ നേതാവ് പഠിപ്പിച്ചിരുന്നത്, അവിടെ നിർത്തിക്കോ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് കുഴപ്പമില്ല, പക്ഷേ ഇവിടെ പറയൊരു സുന്നത്തില്ല, അതുകൊണ്ടത് പാടില്ല. നോക്കണം, എന്താ അവരുടെ ഒരു കർശനം, എന്താ അവരുടെ ഒരു ഗൗരവം, എന്താണ് അവരുടെ ഒരു നിഷ്ഠ. നിങ്ങൾ നോക്കൂ, ഏത് വിഷയത്തിൽ സുന്നത്തിനെതിരായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ സഹാബികൾ ഉടനെ ക്ഷോഭിക്കാറുണ്ട്, ഉടനെ ശക്തമായ ഭാഷയിൽ അതിനെ എതിർക്കാറുണ്ട്, ഗൗരവത്തോടുകൂടി അതിനെതിർക്കാറുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് തന്നെ റസൂലുള്ള പഠിപ്പിച്ചിരുന്നതാണല്ലോ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ദുആ ചൊല്ലുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സീ ഇലൈക വഫദ്ദൽതു അംരീ ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമുക്ക് കാണാം ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ അർസൽത എന്ന പ്രാർത്ഥനയിൽ റസൂലുള്ള ഈ ദുആയങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു സ്വഹാബിയത അത് ഏറ്റുചൊല്ലുമ്പോ ബൈഹാർട്ടാക്കാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ട് റസൂലുള്ളക്ക് കേൾപ്പിക്കുമ്പോ ആമൻതു ബിനബീകല്ലദീ ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ എന്ന് വാചകം പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് ആ സ്വഹാബി ഒരൽപ്പം മാറ്റം വരുത്തിക്കൊണ്ട് വബി റസൂലിക്കല്ലദീ അർസൽത എന്നങ്ങ് മാറ്റി പറഞ്ഞപ്പോ മഹാനായ മുഹമ്മദ് മുസ്തഫ ഉടനെ തിരുത്തിക്കൊടുത്തുകൊണ്ട് പറയുന്നു പറ്റില്ല, വബി നബിയ്ക എന്ന് തന്നെ പറയണം. എന്താണ് ആ കണിശത? ജമാഅത്തുകാരനെ മുത്തശദ്ദിദ് എന്ന് പേരിടണ്ടേ?
റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ നമുക്കൊക്കുമോ? റസൂലുള്ള പഠിപ്പിച്ചിരുന്ന ഒരു കാര്യത്തില്ല വിഷയത്തിൽ അത് നിനക്കിഷ്ടം പോലെ നീയും ചെയ്തോ, നിനക്കിഷ്ടം പോലെ നീയും ചെയ്തോ എന്ന വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയും ഇടപാട് അത് വ്യക്തിപരമായ കാര്യങ്ങളിലല്ലാതെ ദീനിന്റെ വിഷയത്തിൽ അതിന് ഇസ്ലാം പഴു നൽകുന്നില്ല. അതുകൊണ്ട് സലഫികൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാറുമില്ല. അതിനെയാണ് കളിയാക്കിയത്. സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ശത്രുക്കളായ ഈ സലഫി മുത്തശദ്ദിദുകൾ ഏറ്റവും ഒടുവിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ചർച്ച എന്താണ് ആ ജമാഅത്തുകാരൻ പറയുന്നത്? ഇപ്പൊ ലോകത്ത് സലഫികളുടെ വലിയ ചർച്ച എന്താ? വലിയ മലമറിക്കണ വലിയ ഗൗരവമുള്ള വിഷയമായി ഇപ്പൊ ലോക സലഫികൾ എന്താ അത്ര ചർച്ച ചെയ്യുന്നത്? ജമാഅത്തുകാരൻ പറയുന്നത്, നമസ്കാരത്തിന്റെ തശഹുദിൽ ചൂണ്ടുന്ന വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണമോ അതോ വേണ്ടയോ? വിരലിളക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പൊ ആഗോള സലഫികളുടെ ഗൗരവമായ വിഷയം. അഴുതബില്ലാ, നിങ്ങൾ നോക്കൂ, വലിയ വിഷയപ്പ അതാണ്, വേറുള്ളൊന്നല്ല. അതിന്റെ പേരിലാണ് വിരലിളക്കാത്തോ കാഫർ, ഇളക്കണോ മൂമിനി എന്ന് പറഞ്ഞു വരുത്തി തീർക്കാണ് എന്ന വിവാദത്തിലാണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ കൈ നെഞ്ചിനു മീരെ തന്നെ വേണമെന്നതും അലംഘനീയമാണ്. കൈ നെഞ്ചിനു മീരെ വേണം എന്നുള്ളതും അവരുടെ വേറൊരു ഐഡന്റിറ്റിയാണ്. എന്തുകൊണ്ടാ അങ്ങനെ വേണമെന്ന് പറയുന്നത്? കൈ കെട്ടിക്കോളണം എന്നില്ല ഇത് നമ്മൾ പറയുന്നു. നിസ്കാരത്തിൽ ഒരാൾ കൈ കെട്ടിയിട്ടില്ലെങ്കിൽ നിസ്കാരത്തെ ഒന്നും ബാധിക്കുന്നില്ല, കൂലി കുറയും എന്നേ ഉള്ളൂ. പക്ഷേ ഒരാൾ കൈ വെക്കുകയാണെങ്കിൽ എവിടെ വെക്കണം എന്നൊരു തീരുമാനം പറയണ്ടേ? എവിടെയെങ്കിലും വെച്ചോ എന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിൽ ജമാഅത്തിലേക്കല്ലേ വെച്ചോളൂ അല്ലേ? മുജാഹിദ് മരുമുഖം വന്നപ്പോ നെഞ്ചത്ത് കൈകെട്ടി, സുന്നി വന്നപ്പോ വയറ്റത്ത് കൈകെട്ടി ജമാഅത്തുകാരൻ. രണ്ടാളും കൂടി ഒരുമിച്ച് വന്നപ്പോഴോ ജമാഅത്തുകാരൻ മേലെയും താഴെയും കെട്ടിയ മാതിരി മസ്ലഹത്ത് മുജാഹിദിന് വെച്ചൂലോ. നമുക്ക് റസൂലുള്ളാഹിയുടെ സുന്നത്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കണിശമായ സുന്നത്തില്ലേ, കെട്ടിടില്ലെങ്കിൽ വേണ്ട, കെട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷേ കെട്ടുകയാണെങ്കിൽ എവിടെ കെട്ടണം എന്ന് നിയമല്ലേ? ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അത് വായിൽ ഇബ്നു ഹജറിൽ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അവിടുന്ന് തന്റെ ഇടത് കൈയിന്മേൽ വലത് കൈ വെച്ചു, അലാ സദ്രിഹി, അവിടുത്തെ നെഞ്ചിന്മേലെന്ന റിപ്പോർട്ടല്ലേ എന്ന്. അതറിയാത്തവരാണോ ജമാഅത്തുകാരൻ? ജമാഅത്തുകാർക്ക് അതറിയില്ലേ? എന്നിട്ടും പറയുന്നു എന്ത്? ആ അതിനെയും കളിയാക്കുക, ഇങ്ങനെ ഓരോന്നിനും കളിയാക്കുക. ഈ സുന്നത്തുകളെ ഇങ്ങനെ കളിയാക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ ജമാഅത്തുകാരന്റെ ഭാഷയിൽ എന്താ? മുത്തശദ്ദിദുകളാണ്. പിന്നെ എന്താ വേണ്ടത് ജമാഅത്തിലേക്ക്? ജമാഅത്തുകാർക്ക് നമ്മളോട് നല്ല ഇഷ്ടാവും. എങ്ങനെയാണെങ്കിൽ? എങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്ത്? ഓതനോ നോദിക്കോട്ടെ, മൗലൂദ് ഓതനോ നോദിക്കോട്ടെ, മാല ചൊല്ലണോ ചൊല്ലിക്കോട്ടെ, കുനൂത്ത് ഓതനോ നോദിക്കോട്ടെ, ഓതണ്ടാത്തോ നോതണ്ടാതിരുന്നോട്ടെ, കൂട്ടപ്രാർത്ഥന നടത്തണോ നിർത്തിക്കോട്ടെ, നബിദിനം ആഘോഷിക്കുന്നവൻ ആഘോഷിച്ചോട്ടെ, അതുപോലെ തന്നെ തപസ്സുല് ചെയ്യുന്നോ ചെയ്തോട്ടെ, അല്ലാത്തവൻ ചെയ്യാതിരുന്നോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം മൗലാന മൗദൂദ് സാഹിബ് പറഞ്ഞ രാഷ്ട്രീയ നയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? എന്നാ പിന്നെ നിങ്ങൾ ഏത് ആരാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളൂ. ഇതാണ് ജമാഅത്തുകാരന്റെ നയം. ഇതിന് സലഫികളെ കിട്ടൂല, ഇതിന് സലഫികളെ കിട്ടൂല. നിങ്ങൾ നോക്കൂ, നമ്മളിത് വെറുതെ പറയുന്നതല്ല. ജമാഅത്തുകാരന്റെ ഐ പി എച്ച് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇറങ്ങുന്നത് ഓരോ മദ്ഹബുകാർക്കും വേണ്ടി സ്പെഷ്യൽ സ്പെഷ്യൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട് അവര്. ഓക്കണ നിങ്ങൾ ഇവിടെ സമസ്തക്കാരായ എഴുതത്, നിസ്കാരം ഷാഫിഇ മദ്ഹബിൽ, നിസ്കാരം ഹനഫി മദ്ഹബിൽ, ഐ പി എച്ചിന്റെ പുസ്തകം. ആ ഐ പി എച്ചിന്റെ ഡയറക്ടറാണ് ഒരു ഷൂറ മെമ്പർ, അയാളാണ് എല്ലാ ഫിത്നകളും ആയിട്ടുണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കണം, നമ്മളെ മുജാഹിദിന്റെ ബുക്ക് സ്റ്റാളിൽ പോയാലും ഒരാൾ ചോദിക്കണം, അല്ല ഈ ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുക എങ്ങനെ? ആ അത് നന്ന ഈ പുസ്തകം കുറിച്ചോ. അപ്പൊ വേറെ കുറച്ചാണ് കഴിഞ്ഞേക്കൊരു ഹനഫി എന്നിട്ട് മുജാഹിദ് സെന്റർ ചോദിക്കണം, അല്ല എനിക്ക് ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുന്ന ഒരു പുസ്തകം തരൂ. ആ എന്നാ കുറിച്ചോ. എല്ലാരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പുസ്തകം അടിച്ചുണ്ടാക്കി വെച്ചിരിക്കുകയാണോ സലഫികൾ? അവരത് ചെയ്തിട്ടില്ല. എന്നാ മേരിക്കുന്നില്ല പുസ്തകശാലയിൽ പോയി നോക്കിയേ, നിങ്ങൾക്ക് ഷാഫിയാണോ നിങ്ങൾക്കുള്ള നിസ്കാരം കിട്ടും, ഹനഫിയാണോ നിങ്ങൾക്കുള്ള നിസ്കാരം കിട്ടും. ഞങ്ങൾ എല്ലാരോടും രഞ്ജിപ്പില്ല, എല്ലാവർക്കും വേണ്ടത് വേണ്ടതുപോലെ ചെയ്തോട്ടെ, കെട്ടണോ കെട്ടിക്കോട്ടെ, കെട്ടണ്ടാത്തോ കെട്ടണ്ട, ഓതുനോ ഓതിക്കോട്ടെ, ഓതണ്ടാത്തോ ഓണ്ടണ്ട, ചൂണ്ടനോ ചൂണ്ടിക്കോട്ടെ, ഇളക്കണോ ഇളക്കിക്കോട്ടെ, തിന്നണോ തിന്നോട്ടെ, ചൊല്ലണോ ചൊല്ലിക്കോട്ടെ, ഇങ്ങനെയുള്ളൊരു നയം. ജമാഅത്തെ ഇസ്ലാമിക്ക് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ചൊരു വീക്ഷണവും ഇല്ല. ഞങ്ങൾക്കൊരു പ്രത്യേക വീക്ഷണമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ചെയ്യാം, വെറുതെ പറയുന്നില്ല കേട്ടോ. മാധ്യമം 1999 February 2 ഇറങ്ങിയ മാധ്യമത്തിൽ കാണാം, ജമാഅത്തെ ഇസ്ലാമി കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ തീരുമാനം എടുക്കാറില്ല. എല്ലാ കാലത്തും മുസ്ലിം സമൂഹം അംഗീകരിച്ചു പോകുന്ന നിലപാട് മാത്രമേ ജമാഅത്ത് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. ഒരു നാട്ടിലെ മുസ്ലിം സമൂഹത്തിന് എന്താണ് ബോധ്യമായത്, അതവർ ചെയ്തോട്ടെ, ഞങ്ങൾ അതിന്റെ അപ്പാണ്. ഒരു നാട്ടിലെ പള്ളിയിലൊക്കെ കുനൂത്ത് ഓതുന്നാലോ എന്ന് ജമാഅത്തുകാരൻ പോയിട്ട് ഇങ്ങനെ ഓതി കൊടുക്കും.
വേറെ അടുത്ത് 23 കരിക അന്ന് അവിടെ പോയിട്ട് അങ്ങനെ ഒരുക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടോ നമുക്കൊരു പരിപാടി? ഇല്ല. അങ്ങനെ നമുക്കൊരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞതിനാണ് നമ്മളെ കൂട്ടത്തിൽ ചില അങ്ങന്മാര് പുറത്തേക്ക് പോയത്, ഓരോരോ ബൈക്ക് പോയി. ഈ നയം നമുക്കില്ലാത്തത് കൊണ്ടാണ് അത് വേണ്ടതന്നെയല്ലേ എന്ന് തോന്നി അപ്പോ ഓരോ ബൈക്ക് പോയി. ഒരു പോട്ടെ, അള്ളാഹു ഓർക്കൊക്കെ നല്ല മനസ്സ് കൊടുത്തിട്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകട്ടെ. കൂട്ടത്തിൽ അതും നമുക്ക് പറയാലോ, നല്ലൊരു സദസ്സാണല്ലോ നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് ജമാഅത്തുകാരന്റെ നയം. ഇനി നിങ്ങൾക്കോട്ട് ഞാൻ പറഞ്ഞില്ലേ, ജമാഅത്തുകാർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും, എല്ലാരും ജമാഅത്തുകാർ ചേർക്കും. എന്താ കാരണം? നിങ്ങൾ നോക്കൂ, ജമാഅത്ത് എല്ലാ വിഭാഗക്കാരെയും മദ്ഹബുകാരെയും സംഘടനയിൽ ചേർത്തു. ആരാ പേര് നോക്കണം? ഇത് നമ്മളെ മൗദൂദ് സാഹിബിന്റെ പ്രസ്താവന ഇരിക്കും. മൗദൂദ് സാഹിബ് പറയാണ് ജമാഅത്തുകാരുടെ നയം, ജമാഅത്ത് എല്ലാ വിഭാഗക്കാരെയും മദ്ഹബുകാരെയും സംഘടനയിൽ ചേർത്തു. ജമാഅത്തിൽ മെമ്പറായി ചേരണമെന്നുണ്ടെങ്കിൽ ആർക്കും അതിൽ ചേരാം, എല്ലാവർക്കും ചേരാം. അതിൽ അഹ്ലുൽ ഹദീസിൽ പെട്ടവരും ബറേൽവികളും ദയൂബന്ദികളും ഉണ്ട്. ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട്. ഇതാണ് ഇപ്പൊ പേരെഴുതിയത്. നിങ്ങൾ നോക്കൂ, എന്താ പേര്? ജമാഅത്ത് എല്ലാ വിഭാഗക്കാരെയും മദ്ഹബുകാരെയും സംഘടനയിൽ ചേർത്തു. ജമാഅത്തിൽ എല്ലാവർക്കും ചേരാം. ആർക്കൊക്കെ ചേരാം? അതിൽ അഹ്ലുൽ ഹദീസിൽ പെട്ടവരും എന്ന് പറഞ്ഞാൽ സലഫികള്, ബറേൽവികളും. ആരാ ബറേൽവികള്? രോമം വെച്ച മുശിരിക്ക്. അറിയോ, നമ്മളെ നാട്ടിലെ സമസ്തക്കാരെ കാണാൻ ഒരു 24 carat അതിന്റെ എത്ര അപ്പുറത്ത് കാരറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ള ആൾക്കാരാണ് ആര്? ബറേൽവികൾ. ഉത്തരേന്ത്യയിലെ കഠിനമായ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. എന്താ അവരുടെ ഭാഗം? പേര് പോലും ഇടുക അബ്ദുൽ മുസ്തഫ എന്നാണ്. മുസ്തഫ നബിയുടെ അടിമാനാണ് അവരുടെ വലിയ നേതാവിന്റെ പേര് പോലും അബ്ദുൽ മുസ്തഫ. മാത്രമല്ല, അവര് ഖബറിന് സുജൂദ് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സമസ്തക്കാർ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു 10 times ആ ബറേൽവികളുടെ പതാകയിൽ നിന്ന് പകർത്തിയതാണ് സമസ്തക്കാരുടെ പതാക. നോക്കണം, സമസ്തന്റെ പൂർണ്ണ പതാക ഉണ്ടല്ലോ, അത് പകർത്തിയെടുത്തത് ഈ റിളാ ബറേൽ ബറേൽവിയുടെ ബറേൽവിസത്തിന്റെ അവരുടേതായ അവിടുന്ന് രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ തോന്നിയാസും ശിർക്കും ഖുറാഫാത്തും ഉള്ള കടുത്ത ശിർക്കും ബിദഅത്തും മുഴുത്ത ശിർക്കും കടുത്ത ധിക്കാരവും. ഇതൊന്നും എന്റെ ഭാഷയല്ല, ഇത് ജമാഅത്ത് ശൈലിയോട് കടപ്പാട്. മഹത്തേറെ ചില പുസ്തകത്തിൽ വന്നതാണെന്ത്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും വിമാലി മൗലിദൊക്കെ ചെയ്യുന്നത് മുഴുത്ത ശിർക്കും കടുത്ത ധിക്കാരവുമാണ്. നമുക്കും പറയാലോ, അത് ഇത് നമുക്ക് മാത്രല്ലത് വരും പറയണേനെയാണ്. ഇനി നമ്മളെ പേരെ കൊട്ടും അടിയും ചണ്ടക്ക്, എങ്ങോട്ട് അടി ഇങ്ങട്ടാണ്, അടി ചണ്ടക്ക് പണം ആരായിരിക്കും എന്നറിഞ്ഞില്ലേ? നമ്മായിരിയാണ്, ഇങ്ങോട്ട് ഓരോ കൊട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ബുദ്ധിയുള്ള ജമാഅത്തുകാരുണ്ടെങ്കിൽ അവർ ശരിക്കും പരിശോധിക്കട്ടെ. എന്താ അവർ പരിശോധിക്കേണ്ടത്? ജമാഅത്തുകാർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത ഉണ്ട് എന്നാണ്. അവരിൽ ആരൊക്കെ ഉണ്ട്? സലഫികളുണ്ട്. സലഫികൾ നന്നാരാ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, സുന്നത്തിൽ കണിശതയുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ബറേൽവികളുണ്ട് എന്ന് പറഞ്ഞാൽ കടുത്ത ശിർക്കും മുഴുത്തധിക്കാരവും, മുഴുത്ത ശിർക്കും കടുത്തധിക്കാരവും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെയോ ദയൂബന്ദികളുമുണ്ട്, അവരും മദ്ഹബിന്റെ പക്ഷപാതിത്വമുള്ള ആളുകളാണ്. ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളം ഉണ്ട്. അപ്പൊ ജമാഅത്തിന്റെ അനുഭാവികളിൽ ധാരാളം ആരുണ്ട്? ഷിയാക്കളും ഉണ്ട്. എല്ലാതും കൂടി കൂട്ടിയേര് സകല ഗുലാവി മുന്നണിയാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ മേരിക്കുന്നിലെ പുസ്തകശാലയുടെ ഡയറക്ടറോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ജമാഅത്തുകാരന്റെ ആ പുസ്തകശാലയുടെ ഡയറക്ടറോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, അല്ല നിങ്ങളുടെ സംഘടനയിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ട് എന്നല്ല പറയണേ, പിന്നെ ഈ ശിർക്കും അതുപോലെ തന്നെ തൗഹീദും ഒക്കെ ഉള്ളവരെ എങ്ങനെ നിങ്ങൾ ഒരുമിച്ചൊരു സംഘടനയിൽ കൊണ്ടുപോവുക, അതെങ്ങനെ ശരിയാകുമോ എന്ന് ചോദിച്ചപ്പോ നമ്മളെ ഡയറക്ടർ കാരണം പറഞ്ഞത് കേൾക്കണ്ടേ? ഉപ്പര് കാരണം പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് കേട്ടോളി. അഹിലേ ഹദീസിനോ ബറേൽവിക്കോ ദയൂബന്ദിക്കോ കമ്മ്യൂണിസ്റ്റുകാരനോ നിരീശ്വരവാദിക്കോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ആർക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗമാകാമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്തേയുള്ളൂ? അതിന്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാണ് അതിന്റെ ഭരണഘടനാന് ശേഷം പറയുന്നുണ്ട്. അത് അംഗീകരിക്കുന്ന ആൾക്കൊക്കെ ഇതിൽ മെമ്പറാകാം. ഓ, മുമ്പ് അഖിലേ ഹദീസുകാരനായാലും വേണ്ടില്ല, ബറേൽവി ആയാലും വേണ്ടില്ല, ദൈവന്തി ആയാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരനായാലും വേണ്ടില്ല, നിരീശ്വരവാദി ആയാലും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല, ക്രിസ്ത്യാനി ആയാലും വേണ്ടില്ല. അപ്പൊ നമുക്ക് തോന്നും ശരി തന്നെ കേട്ടോ, പിന്നെ എന്തിനാ മുജാഹിദീങ്ങൾ ഇവരെ പേരിൽ ഇത് പറയുന്നത്? അതിലിപ്പോ എന്താപ്പോ മുമ്പ് അഖിലേ ഹദീസുള്ള ആളെ ഞങ്ങൾ ചേർക്കും, മുമ്പ് ബറേൽവി ആയി നടന്നിരുന്നവന് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കും, അവൻ അങ്ങനെ ഭരണഘടന അംഗീകരിച്ചാ പിന്നെ
അഥവാ പറയണെന്താ, ജമാഅത്തിന്റെ ഭരണഘടന വായിച്ചാ പിന്നെ അവന്റെ ശിർക്കൊക്കെ പോയി, പിന്നൊക്കെ നല്ല മുസ്ലിമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ മുമ്പ് അഹ്ലെ ഹദീസോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബറേൽവിയോ കമ്മ്യൂണിസ്റ്റുകാരനോ ആരായിരുന്നവനെയും പാർട്ടി ചേർക്കുന്നതിന് ഇപ്പം എന്താ തടസ്സം എന്നല്ലേ ആ പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കലല്ലേ ഡയറക്ടറുടെ കരണം മറിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നാലേ നിങ്ങൾക്കൊന്ന് കേൾക്കണോ, ഇത് മൂപ്പര് തനിച്ച തട്ടിപ്പുണർത്തിയതാ. കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങളോട് നേരത്തെ വായിച്ച വാചകത്തിന്റെ ബാക്കിയും കൂടെ നിങ്ങൾ കേൾക്കണം. മുമ്പുള്ള ആൾക്കാര് ജമാഅത്തിലുണ്ട് എന്നല്ല പറയണത്, അവർക്ക് അവരുടെ ആശയം അനുസരിച്ച് തന്നെ ജമാഅത്തിൽ തുടരാനാണ് മൗദൂദി പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിൽ വന്നാ പിന്നെ ഒരു നന്നായാൽ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടും എന്നല്ല കേട്ടോ. നിങ്ങൾ ഞാൻ നേരത്തെ വായിച്ചതിന്റെ ബാക്കി കേട്ടോ, മൗദൂദി എഴുതുന്നു, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് പ്രകാരം പ്രവർത്തിച്ചോളൂ, പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാത്തത് ചെയ്യാതിരുന്നുള്ളൂ, പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ. വ്യക്തതായില്ലേ? ബറേൽവിക്ക് ബറേൽവി ആയും കൊണ്ട് തന്നെ ജമാഅത്തുകാരനാവാം, ഷിയയ്ക്ക് ഷിയായും കൊണ്ട് തന്നെ ജമാഅത്തിൽ തുടരാം, ഒരു ഷാഫിക്ക് ഷാഫിയായിക്കൊണ്ട് തന്നെ ഇതിൽ തുടരാം, ഹനഫിക്ക് ഹനഫിയായിക്കൊണ്ട് തന്നെ തുടരാം. എന്താപ്പാ പറഞ്ഞതിന്റെ അർത്ഥം? എല്ലാവർക്കും ഇതിൽ തുടരാം, പിന്നെ എന്തേ വേണ്ടു, എനിക്ക് തോന്നുന്നതാണ് ശരിയെന്ന് എനിക്ക് പറയാം, വേറുള്ളവനും ഒരു സ്വീകരിക്കണം എന്ന് ഞാൻ ജമാഅത്ത് സംഘടനയിൽ ചേർന്നാ പറയരുത്. അവന് തോന്നുന്നതാ ശരി എന്നുള്ളത് അവൻ അതനുസരിച്ച് ചെയ്തോട്ടെ, പക്ഷെ വേറുള്ളവരും അത് അംഗീകരിക്കണം എന്ന് അവൻ ശാഠ്യം പിടിക്കരുത്. എല്ലാ ആൾക്കാരും, അപ്പോ കീരിയും പാമ്പും തവളയും അരണിയും എല്ലാ വിഷജന്തുക്കളും കൂടി ഒരു കൂട്ടില്, പക്ഷെ പരസ്പരം തന്നെ വിടരുത്, എല്ലാവരും ഇങ്ങനെ സമാധാനപരമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മതി. ഇതാണ് മൂപ്പര ഐഡിയ, മൗദൂർ സാഹിബിന്റെ ഐഡിയ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു ഇപ്പൊ എന്താ പറയാൻ, നിങ്ങൾ നോക്കൂ ഇസ്ലാമിലുണ്ട് അങ്ങനെ പരിപാടി, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവാ. എന്നിട്ട് ജമാഅത്തുകാരന്റെ മൗദൂദിയുടെ ഈ പ്രസ്താവനയെ കുറിച്ച് ചോദ്യം വന്നപ്പോ നിൽക്കക്കള്ളില്ലാതായപ്പോ നമ്മളെ ഡയറക്ടർ കൊടുത്ത ഉത്തരാ നേരത്തങ്ങൾ കേട്ടതെന്ത്? അതിപ്പം തർക്കം. അതിലെ ഹദീസായിരുന്നവനും ബറേൽവി ആയിരുന്നവനും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നവനും കോൺഗ്രസ്സുകാരനായിരുന്നവനും ഹിന്ദു ആയിരുന്നവനും ക്രിസ്ത്യാനി ആയിരുന്നവനും ഒക്കെ ഇതിൽക്കിന് വന്ന് ഇതിന്റെ ഭരണഘടന അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നല്ലേ ഇതിന്റെ അർത്ഥം, ഇനിപ്പെന്താ തെറ്റ്, ഇനിയിപ്പോ എന്താ തെറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ശരി എന്നല്ലേ പറഞ്ഞു, പിന്നെന്തിനാ ഈ സെൽഫികൾ വെറുതെ ഇതിന്റെ വെതു വായിച്ചിട്ട് പിന്നെ ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കുന്നത് എന്ന് തോന്നിക്കലാ ലക്ഷ്യം. പക്ഷേ മൗദൂദ് സാഹിബിന്റെ ഈ വരിയോടുകൂടി അത് ബാത്തിലായി. മൂപ്പര് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, പക്ഷെ മറ്റുള്ളവരും അത് അംഗീകരിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാതിരുന്നോളൂ, പക്ഷേ മറ്റുള്ളവരും അത് പ്രവർത്തിക്കാതിരിക്കണം എന്ന് ശാഠ്യം നിങ്ങൾ പിടിക്കരുത്. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ. പ്രബോധനത്തിൽ 1970 December 19 മൗദൂദിയുടെ പ്രസ്താവനയാണ് നിങ്ങൾ ഈ കേട്ടത്. അതിനെയാണ് മറ്റേ ആളൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്, പക്ഷേ നടന്നില്ല. ഇപ്പൊ ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം ശാഖാവരാണ്, എല്ലാം നിസ്സാരാണ്. നിങ്ങൾ നോക്കൂ, അവര് പറയാണ് നമ്മളും സുന്നികളും തമ്മിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ സലഫികളും സലഫികളല്ലാത്ത കുബൂരികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ ചെറിയ സംഗതികളിലാണ് എന്ന് ജമാഅത്തുകാര് മലപ്പുറം ജില്ലാ സമിതി പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ എഴുതുന്നത് കേട്ടോളൂ. അവർ തമ്മിൽ ഭിന്നിപ്പുള്ള പ്രശ്നങ്ങൾ കേവലം വിരളിലെണ്ണാവുന്നവ മാത്രമാണ്, അവയിൽ അധികവും താരതമ്യേന ശാഖാപരമാണ്. താനും ശാഖാപരം പറഞ്ഞാൽ ജമാഅത്തുകാരുടെ ഡിക്ഷണറി ചെറുത് സാരല്ല, അങ്ങനെ തള്ളാവുന്ന ഒരു സംഗതിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ? മരിച്ചുപോയ മഹാന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു തൗഹീദുമായി പൊരുത്തപ്പെടുമോ ഇല്ലേ? നേർച്ചകളും മാല മൗലീദുകളും കഴിക്കണമോ വേണ്ടയോ? സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് സുന്നത്തുണ്ടോ ഇല്ലേ? നമസ്കാരത്തിൽ കൈമാറത്തോ മാറിന് താഴെയോ കെട്ടേണ്ടത്? ഇതൊക്കെയാണ് മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും പരസ്പരം കാഫിറാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നത് ലജ്ജാവഹമായ വസ്തുത എത്രേ. ജമാഅത്തുകാരെ, ഇത് അപ്പൊ നമ്മളും നാട്ടില് സുന്നികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ നിസ്സാരമായ, ഇതിനാണ് ഈ കാഫിറാക്കുന്നത്. ഇവരിപ്പോ ആദ്യം എന്താ, അള്ളാഹു അല്ലാത്തവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് തൗഹീദുമായിട്ട് പൊരുത്തപ്പെടുമോ ഇല്ലേ? ജമാഅത്തുകാർ പറയട്ടെ, പൊരുത്തപ്പെടുമോ? പൊരുത്തപ്പെടുമല്ലേ, പൊരുത്തപ്പെടുമോ?
ഇവരോട് പറയുക ആദ്യം, എന്നിട്ട് അവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കണം എന്ന നിലക്കുള്ള തവസ്സുൽ, അത് ശിർക്കാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഈ അടക്ക് മഹാത്മാക്കളെ നിർത്തിയിട്ട് ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അവരെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ്. അപ്പൊ അങ്ങനെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നതിൽ ശിർക്കുള്ള വിഷയങ്ങളും ഉണ്ട്, ശിർക്കാവാത്ത വിഷയങ്ങളുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാവുന്നില്ലെങ്കിലും ശിർക്കിലേക്ക് എത്തിച്ചേരുന്ന ഹറാമായ പണിയാണ് എന്ന് ജമാഅത്തുകാരും ഒരിക്കൽ എഴുതിയിട്ടില്ലേ? നിങ്ങൾക്ക് കേൾക്കണോ? ജമാഅത്തുകാർ പോലും എഴുതി വെച്ചത് കേൾക്കണ്ടേ? അതാണ് ഒരിടത്ത് എഴുതിയത് വേറൊരിടത്തെത്തുമ്പോ മറക്കുകയാണ്. കാരണം വൈരുദ്ധ്യങ്ങൾ എഴുതുമ്പോ അങ്ങനെയല്ലേ സംഭവിക്കൂ. നിങ്ങൾ നോക്കൂ, ഓ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ജമാഅത്തുകാരൻ എഴുതുകയാണ്, ബദരീങ്ങളെ ബർക്കത്തിനാൽ പോലുള്ള തവസ്സുൽ പ്രാർത്ഥനകൾ ശിർക്കല്ല, ശിർക്കിലേക്ക് നയിക്കാവുന്ന ബിദ്അത്താണെന്നതാണ് പ്രബലമായ അഭിപ്രായം. ശിർക്ക് പൊറുക്കപ്പെടാത്ത മഹാപാതകമായതുകൊണ്ട് അതിലേക്ക് നയിക്കാവുന്ന സംഗതികളെയും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടെന്നോർക്കുക. അപ്പൊ ഇസ്ലാം നിരോധിച്ച കാര്യമാണിത് എന്ന് ഓ അബ്ദുറഹ്മാൻ സാഹിബ് പറയുമ്പോ ഇപ്പൊ പറയുന്നു എന്ത്? അതൊരു ശാഖാപരമായ പ്രശ്നമാണ്. ഇസ്ലാം നിരോധിച്ച സംഗതി ശാഖാപരമാണോ ജമാഅത്തുകാരാ? ശിർക്കല്ല എന്ന് ഒരു കൂട്ടർക്ക് അഭിപ്രായമുണ്ടെങ്കിലും ശിർക്കിലേക്ക് എത്തിക്കുന്ന ഹറാമായ പണിയാണെന്നല്ലേ നിങ്ങൾ പോലും അംഗീകരിച്ചത്? എന്നിട്ട് അതാണ് വലിയ. പിന്നെ പറഞ്ഞ എന്താ, നേർച്ചകളും മാലമൗലീദുകളും കഴിക്കണോ വേണ്ടേ? ശാഖാപരാ ശാഖാപരാണോ ജമാഅത്തുകാർ? എന്തായി മനസ്സിലാക്കി നേർച്ച? ജമാഅത്തുകാർ എന്താ നേർച്ച മനസ്സിലാക്കിയത്? മാലിയും മൗലൂദും കഴിക്കണോ വേണ്ടേ? എന്താ കൂട്ടരെ ഈ മാലിയും മൗലൂദും എന്ന് പറഞ്ഞാൽ? ജമാഅത്തുകാർ വിചാരിച്ച് ഇതിങ്ങനെ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന മരുന്നാണ്. മാലയിലും മൗലൂദിലും എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയണോ? മാലമൗലൂദും എടുത്ത് വായിക്കണം എന്നാ ജമാഅത്തുകാരോട് പറയുള്ളത്. മാലമൗലൂദിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ജമാഅത്തുകാർ, അറിഞ്ഞ ജമാഅത്തുകാർ ഉണ്ടാവുമല്ലോ, കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണല്ലോ. അതുകൊണ്ട് അറിയാത്തതല്ല ജമാഅത്തുകാരുണ്ടെങ്കിൽ മാലയും മൗലൂദൊക്കെ ഒന്ന് വായിച്ചു നോക്കണത് നല്ലതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഈ മാലയിലും മൗലൂദിലും ഒക്കെ ചൊല്ലണോ ചൊല്ലണ്ടേ എന്നുള്ള ശാഖാപര എന്താ അതിൽ പറയുന്ന വിഷയം? ജമാഅത്തുകാരുടെ ഭാഷയിൽ തന്നെ മുഴുത്ത ശിർക്കും കടുത്തധിക്കാരമായ കാര്യങ്ങളല്ലേ ഉള്ളത്? എന്താണ് അതിൽ പറയുന്നത്? ജീലാനി മുഴുത്ത ശിർക്കല്ലേ ജമാഅത്തുകാരാ? മൗലീദ് മാലക്കാട്ടിലുള്ളതല്ലേ, കുത്തുബിയത്തിലുള്ള വരിയല്ലേ അത്? ഏത് മൗലീദ് എടുത്തു നോക്കൂ, മംഗൂസിൽ വേണോ? മംഗൂസിൽ കാണാം. റസൂലുള്ളാനെ വിളിച്ചുകൊണ്ടുള്ള തേട്ടമല്ലേ അതിലുള്ളത്? ഏത് മാലിയിലും ഏത് മൗലൂദിലാ ഇല്ലാത്തത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മുദദി മുജീറൽ ഇർദി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി. മുഹിയദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോടക്കമുള്ള ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരോടും സകല അമ്പിയാക്കന്മാരുടെ പേരിലും അതുപോലെ തന്നെ ബിബിമാരുടെ പേരിലും അതുപോലെ തന്നെ പല ആധുനികന്മാരുടെ പേരിലും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലപ്പാട്ടുകളിലും മൗലിദ് കിതാബുകളും ചൊല്ലണമോ ചൊല്ലണ്ടയോ എന്ന് സലഫികൾ തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് ശാഖാപരമാണോ ജമാഅത്തുകാരാ? ഒന്ന് പരിശോധിച്ചിട്ട് പോരെ ഈ അഭിപ്രായം പറയൽ. ഏത് മൗലീദിലാ അള്ളാഹുവിനോടല്ലാതെയുള്ള പ്രാർത്ഥന ഇല്ലാത്തത്? ഏത് മാലയിലാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള കടുത്ത ശിർക്കുള്ള ഇസ്തിഗാസയുള്ളത്? ഏത് മാലയിലാണ് അതില്ലാത്തത്? നിങ്ങൾ നോക്കൂ, അപ്പൊ വിഷയം എത്ര ഗൗരവമാണ്. എന്നിട്ട് ഇതിനെയൊക്കെയാണ് ഇവരെ എണ്ണിയത് ഏതിന്റെ കൂട്ടത്തിൽ? സുബഹിയുടെ കുനൂത്ത് പോലെ നിസ്സാരമാണ്, കൈകെട്ടുന്ന വിഷയം പോലെ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ കൈകെട്ട് ഒരാള് നെഞ്ചന്റെ താഴെയാണ് കൈകെട്ടിയതെങ്കിൽ ഒരാൾ കാഫിറായി പോകുമെന്ന് അഭിപ്രായമില്ല.
ഒരാൾ കുനൂത്ത് ഓടിപ്പോയാൽ കാഫറായി പോകുമെന്ന അഭിപ്രായമുള്ള അയാൾ ഒരു ബിദഅത്താണ് ചെയ്തത്, തെറ്റാണ് ചെയ്തത്. എന്നാൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ശിർക്കല്ലേ, കുഫറല്ലേ? ഇത് ജനങ്ങൾക്കിടയിൽ വെട്ടിത്തുറന്ന് പറയുന്നതിനെയാണോ ജമാഅത്തുകാരൻ കളിയാക്കുന്നത്? അപ്പൊ ജമാഅത്തുകാരുടെ കണ്ണിൽ ഇപ്പൊ എന്തൊക്കെയാണ്? ഇപ്പോ നിശാഖാപരം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലേ, റസൂലുള്ളാഹിയുടെ പേരിൽ നോണ പറയൽ, ഇതൊക്കെ ശാഖാപരല്ലേ? മൗലൂദിൽ എടുത്തു നോക്കിയാൽ മുഴുവൻ റസൂലുള്ളാഹിയുടെ പേരിൽ നോണ. എന്താ റസൂലുള്ള പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദം ഫല്യതബവ്വ മഖാദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാലം വഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗൗരവമായ തെറ്റാണെന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയ കെട്ടുകഥകളും കള്ള ഹദീസുകളുമല്ലേ പ്രിയപ്പെട്ടവരെ മാലപ്പാട്ടുകളിലും മൗലിദ് കിതാബിലും നിറഞ്ഞു കിടക്കുന്നത്? മുസ്ലിം സമുദായത്തിലെ മെമ്പർമാര് അത് പാടണോ പാടണ്ടേ എന്ന് മുജാഹിദികൾ തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിലുള്ള തർക്കമാണോ അതോ മൗലികമായ പ്രശ്നത്തിന്റെ പേരിലുള്ള തർക്കമാണോ? ബുദ്ധി എവിടെയും പണയം വെച്ചിട്ടില്ലാത്ത നിഷ്പക്ഷ ജമാഅത്തുകാരുണ്ടെങ്കിൽ ചിന്തിക്കട്ടെ. ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. ഉറങ്ങുന്നോരെ നമുക്ക് വിളിച്ചോണ്ടാ നടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു നിർവാഹമല്ല. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഗൗരവല്ലേ? വളരെ നിസ്സാരമായ കാര്യങ്ങളാണോ? അല്ലെങ്കിലും ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇപ്പൊ മാലി മൗലൂദും വിശദീകരിക്കുകയാണെങ്കിൽ എത്ര ഉണ്ട്? മാല മൗലീദ് റാത്തീബ് എന്ന വിഷയത്തിലൊരു കാസറ്റ് തന്നെ, ഒരു സമഗ്രമായൊരു പഠനം തന്നെ അൽഹംദുലില്ലാഹി ഉള്ളവൻ നിർവഹിച്ചിട്ടുണ്ട്. ഒരു ഫഖർ പറയല്ല. എന്തിനെന്നറിയോ? ഈ ജനങ്ങൾ ഈ മാലിയും മൗലൂദും റാത്തീബൊക്കെ ചൊല്ലുമ്പോൾ മുജാഹിദികൾ പറയും അത് ചെല്ലാൻ പാടില്ല, മറ്റൊരു പറയും അത് ചെല്ലണം. അപ്പൊ ഒരു ചോദിക്കുക, ചെല്ലാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ പല പ്രവർത്തകർക്കും മറുപടി ഇല്ലാതായപ്പോ നമ്മുടെ പ്രബോധകന്മാർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന നിലക്കാണ് മാല മൗലീദ് റാത്തീബുകളിലെ അബദ്ധങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാനും പ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിയത്. നല്ല സ്വീകാര്യതയാണ് നിഷ്പക്ഷരായ ആളുകൾക്കിടയിൽ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെ പരലോകത്തത് ഉപകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, അപ്പൊ ജമാഅത്തുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല. ശാഖാപരവും നിസ്സാരമായ പ്രശ്നത്തിലാ വിഷയം അവതരിപ്പിക്കുന്നത്? മാലി മൗലൂദ് അതൊക്കെയെന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളില്ലേ. പിന്നെ വലിയ പ്രശ്നം എന്താ? വലിയ പ്രശ്നം ടി കെ അംശക്കാണോ മൂല്യം, സമദാനിക്കാണോ മൂല്യം? വോട്ട് ചെയ്യല് എന്താണ്? അത് കുഞ്ചിക സ്ഥാനത്ത് നമ്മൾ പണിയെടുക്കണോ പണിയെടുക്കണ്ടേ? സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ വല്ല ആനുകൂല്യം പറ്റണോ പറ്റണ്ടേ? അതൊക്കെയാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നങ്ങൾ, ഇവിടുത്തെ പ്രശ്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായ പ്രശ്നങ്ങൾ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന സുന്നത്തുകളോട് കണിശത പുലർത്തിയാൽ ഉടുമുണ്ട് കുറച്ച് പൊക്കിയെടുത്താ മിനിസ്കർക്ക് തിരിച്ചവനായി, താടി വളർത്തിയാൽ ബാർബർക്ക് കാശ് എടുക്കാൻ മടിയുള്ളവനായി, സിവാക്കം നടത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ദന്തനിരകളിൽ തത്തിക്കളിക്കുന്ന അറാഖിൻ കൊള്ളിയുള്ളവനായി, ഓരോന്നിനെയും കളിയാക്കുന്ന ജമാഅത്ത് പ്രവണത. ജമാഅത്തുകാരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു പാവങ്ങളായ ഒരു ജമാഅത്തുകാരുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. ഒരു കാർക്കൂനും മുത്തഫിക്കൊന്നും ആയിട്ടില്ല. അതിലിങ്ങനെ കണ്ടിട്ട് ഒരു പബ്ലിസിറ്റിയും ഒരു പ്രചരണമൊക്കെ നല്ല ഗംഭീരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചെയ്യണമെങ്കിൽ അവരെ കണ്ട് പഠിക്കണട്ടെ. എന്താ പാർട്ടി പ്രവർത്തനം? ആരെയും വിമർശിക്കൂല. എന്താ പ്രസംഗ? ഇസ്ലാമിന്റെ സാമ്പത്തികം സാംസ്കാരികം അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പൊന്ത കുലുക്കി പ്രസംഗമാണ്. പ്രസംഗം കഴിഞ്ഞിട്ട് കേൾക്കും നല്ല പ്രസംഗം കേട്ടോ. വഹാബികളെ പ്രസംഗം നിലപാട് ഉണ്ടായിരുന്നു, അത് കല്ലേറും കൂക്കുവിളിയിലൊക്കെ കലാശിച്ചത്. ഇവര് പ്രസംഗിച്ചപ്പോളോ എന്താ ഇരുന്നു പോയില്ലേ ആൾക്കാർ? വഹാബികളെ പ്രസംഗം കഴിഞ്ഞപ്പോ എന്തേ കല്ലേറും കൂക്കുവിളി ഉണ്ടായത്? ആൾക്കാർക്ക് മനസ്സിലായി പോയി ഇത് നമ്മളെ വിശ്വാസത്തെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. കാരണം പച്ച മലയാളത്തിൽ അങ്ങനെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. അപ്പൊ സംഗതി തിരിഞ്ഞ് ജമാഅത്തുകാരനോ, ജമാഅത്തുകാരൻ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം പിരിയണം എന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് ഒരു കൊല്ലം കഴിയണം. ഒരു തടി എടുത്തു വിടുന്നു. ഇനി അങ്ങനെ പറയണമെങ്കിൽ തന്നെ ആർത്തത്രാണം പാടില്ല. എന്താ ആർത്തത്രാണം എന്ന് കൊല്ലം മനസ്സിലായി? ആർത്തത്രാണം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അത് മുജാഹിദാൻ പ്രസംഗിച്ച ഏറാൻ വരും. അത് അമ്പിയാക്കന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നാൻ പോകേണ്ടി വന്നത് പറഞ്ഞിട്ടാ, ഇബ്രാഹിം നബിയെ തീരിട്ടത് അത് പറഞ്ഞിട്ടാ. അല്ലാതെ ഇവിടെ ആർക്കും മനസ്സിലാകാത്ത കടിച്ചാ പൊട്ടാതെ ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മയെ കുക്കുടം ധാന്യം പൂജിക്കുന്നു എന്ന് പറഞ്ഞ അമ്മ വരൂല. അമ്മ പോയി നെല്ലുന്നു എന്ന് പറഞ്ഞാൽ അമ്മ അടുക്കളയിൽ നിന്ന് വരുള്ളൂ. വിഷയം മനസ്സിലാവണം. അപ്പൊ ഈ മനസ്സിലാകാത്ത പ്രസംഗം, പൊന്തകുലിക്ക് പ്രസംഗം, ഗംഭീര പ്രസംഗമാട്ട്. എന്താ മൂപ്പര പ്രസംഗം? ഏയ് നമ്മളെ കൊണ്ട് തന്നെ അതിന് കയ്യുള്ളൂ കേട്ടോ. എന്തേടോ എനിക്ക് അതിന് കിട്ടിയത്? അത് ഞാൻ പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞുതരാ. മറ്റോലെന്തിയാ പറഞ്ഞു വെച്ചാൽ മണിമണിയായിട്ട് ചായമക്കാനിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണി പറയും. ഓരോ ഇന്നലെ പറയണേ മൊയ്തീ ശേഖിനെ വിളിക്കാൻ പാടില്ല, ഓനെ തിരിഞ്ഞു പോയി. കുത്തുബിയത്തിൽ ചെല്ലാൻ പാടില്ല, ഓനെ തിരിഞ്ഞു. അല്ല ഓനോടാ, അവന്റെ മനസ്സിനോടാണ് ഈ സംവദിക്കുന്നത് നേർക്കുനേരെ. ഇതാ വ്യത്യാസം. നമ്മൾ സത്യം നേർക്കുനേരാണ് പറയും.
ഇവര് ഇവരതിങ്ങനെ വളച്ചു കെട്ടിയിട്ടും സത്യത്തിലേക്ക് എത്തൂല്ല അങ്ങനെ 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 അങ്ങനെ. സാധാരണ ഒരു ഉദാഹരണം പറയലുണ്ട്, ഇങ്ങനെ ഈ വെളിച്ചെണ്ണയുണ്ട് ശൗചം ചെയ്തതുമായിരിക്കും സാധനം എടുത്ത് പോരൂല്ല, അതിങ്ങനെ അവിടെ കടന്നിട്ട് ഇങ്ങനെ വഴിക്കലാണ്. നമ്മളെ കെ സി അബൂബക്കർ മൗലവി അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഇവരെ താഴത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആവണക്കെണ്ണയുണ്ട് ശൗചം ചെയ്തമായിരിക്കാണ് എന്നാ പറയലേ. ശരിക്കും വെള്ളം കഴിച്ചു നല്ല വേണമെങ്കിൽ ചൂടുവെള്ളം കഴിച്ചു ഷറാക്കിന് പോരൂല്ലേ ക്ലീനായിട്ട്. ഇത് അത് പറയില്ല, അത് പറഞ്ഞു, അത് പറഞ്ഞവരൊക്കെ കളിയാക്കുക. നിങ്ങൾ നോക്കൂ എന്തൊരു പരിഹാസമാണ് എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ അകത്തും പുറത്തും ജമാഅത്തുകാരെ നമ്മളെ പരിഹസിക്കണ പരിഹാസം എന്താ? ഇവർക്ക് എന്നും മാലിയും മൗലൂദും കുനൂത്തും കൂട്ട പ്രാർത്ഥനയും കൈകെട്ടുന്നേ. ഞങ്ങളോ? ഞങ്ങളിവിടെ ഇസ്ലാമിനെ സമഗ്രമായിട്ട് അവതരിപ്പിക്കണം, സമഗ്രമായിട്ട്. എന്ത് ഇസ്ലാം അവരി പറയുന്നത്? മാലിയും മൗലൂദ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച പ്രാർത്ഥനയുള്ള മാലിയും മൗലൂദും ശാഖാവരം, റസൂലുള്ളാഹിയുടെ പേരിൽ കച്ചി കെട്ടി കളവ് പറയുന്ന കള്ള ഹദീസുകളുടെ സമാഹാരമായ മൗലിദ് കിതാബ് ഓതൽ ശാഖാപരം, അള്ളാഹു അല്ലാത്തവരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശാഖാപരം, എല്ലാം ശാഖാപരം. പിന്നെ ഏതാപ്പ പിടുത്ത മൗലികം? ഇതാണ് ജമാഅത്തും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ നോക്കൂ, ഒരു ജമാഅത്തുകാരനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ കുനൂത്ത് പറഞ്ഞു, അതിലൊന്നും ഇപ്പൊ തക്കിക്കണ്ടല്ല, ഓതിക്കോട്ടെ തന്നോതണ്ടാ മൗലൂദോ അത് ചൊല്ലണം ചൊല്ലിക്കോട്ടെ, അതൊരു വിഷയാക്കണ്ട. ഇങ്ങനെ ഈ രൂപത്തിൽ കാരണം അറിയാം. നിങ്ങൾ നോക്കൂ, നബിദിനാഘോഷത്തെ പറ്റി പോലും വളരെ രസാവഹമായ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരേ ആളുടെ തൂലികയിൽ നിന്നാണ് ഇത് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ആദ്യം നമ്മളൊക്കെ പറയുമ്പോലുള്ള ശരിയായ ഒരു മറുപടി കേട്ടോ, എന്തിനെ കുറിച്ച്? നബിദിനാഘോഷത്തെ കുറിച്ച് ആദ്യം ആ വരി കേൾപ്പിക്കാം. മിക്ക രാജ്യങ്ങളിലും ഒരു ഭാഗം മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കാറുണ്ടെന്നത് ശരിയാണ്, പക്ഷേ നബിദിനാഘോഷം മാത്രമല്ല കടുത്ത ശിർക്കുപരമായ വിശ്വാസാചാരങ്ങൾ തന്നെയും വെച്ചു പുലർത്തുന്നവരാണ് ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം. പ്രവാചകന്റെ കാലം തൊട്ടേ നബിദിനം ആഘോഷിച്ചു വന്നിട്ടുണ്ട് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്, അതിന് വിശ്വാസ്യമായ തെളിവുകളില്ല. തെളിവുകളെ വസ്തുനിഷ്ഠമായി കണ്ണിക്കാനാവുമെങ്കിൽ മാത്രമേ നബിദിനവാദികൾക്ക് പിടിച്ചു നിൽക്കാനാവൂ. ഇതൊരു ജമാഅത്തുകാരന്റെ മറുപടിയാണ്. എന്താ പറയുന്നത്? വ്യക്തമായിട്ട് കൊടുത്തത് ഒന്നും കൂടെ കേട്ടോളൂ, വേറൊരു വാചകത്തിലൂടെ വ്യക്തമാകും. നബിദിനാഘോഷം ഇസ്ലാമിലില്ല, ഉറപ്പായില്ലേ? നബിദിനാഘോഷം ഇസ്ലാമിലില്ല. ഇനി ഒരുത്തനെ ഉണ്ട് എന്ന് തോന്നിയ അവനാരാ, അവൻ ഇസ്ലാമല്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് ഉറപ്പല്ലേ? അതുകൊണ്ട് ഈ വരി ഓർത്ത് വെച്ചോട്ടോ, നേരത്തെ പറഞ്ഞത് മറക്കണ്ട. നബിദിനാഘോഷം ഇസ്ലാമിലില്ല, പ്രവാചകരോ ശിഷ്യന്മാരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല, അതാഘോഷിക്കാൻ ഉപദേശിച്ചിരുന്നുമില്ല. അതൊരു മതാചാരമായി വന്നത് പിൽക്കാലത്താണ്. മതത്തിൽ പുതുതായി ചേർക്കുന്ന ആചാരങ്ങളെല്ലാം ബിദ്അത്തുകളുമാണ്. എന്നിട്ട് പിന്നെ പറയുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത് എന്ന സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരുകൾ ചൊല്ലി അറുക്കപ്പെട്ടതും അവനല്ലാത്തവർക്ക് നേർച്ചയാക്കി പാകം ചെയ്യപ്പെട്ടതും നിഷിദ്ധമാണ് എന്നാണ് മൗലാന മൗദൂദി തഫ്ഹീമുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബിയുടെ പേരിൽ നേർച്ചയാക്കിയ വസ്തുക്കൾ അറുത്തോ അല്ലാതെയോ പാകം ചെയ്താലും ഇതിലുൾപ്പെടും. നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇതിന് കാരണം. ഇപ്പൊ പറഞ്ഞു നേർച്ച വളരെ അടിസ്ഥാനമുള്ള കാര്യമാ, മറ്റോടത്തെ നീ നേർച്ച പോലെയുള്ള കാര്യങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളതിൽ നിസ്സാരമായ പ്രശ്നത്തിനകത്ത്. ഇപ്പൊ ഈ മറുപടി നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇത് വായിക്കുന്ന ഒരു ജമാഅത്തുകാരൻ വിചാരിക്കും, ആരെ പറഞ്ഞു മുജാഹിദീങ്ങൾ പറയുന്നു നമ്മളെ കുറിച്ച്, നമ്മളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വെവ്വേറെ നയം സ്വീകരിക്കുന്നവരാന്നല്ലേ പറയുന്നത്. നമ്മളെ ഉഷാർ മെമ്പർ എന്തേ ഇപ്പൊ മറുപടി കൊടുത്ത്, നബിദിനാഘോഷം ഇസ്ലാമിലില്ല, പിൽക്കാലത്തുണ്ടാക്കിയ ബിദ്അത്താണ്, അനാചാരാണ്, അതുകൊണ്ട് ചെയ്യണ്ടാന്നല്ലേ. അങ്ങനെ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴതാ കുറച്ച് കഴിഞ്ഞപ്പോ കോലന്മാരന്, കോലന്മാറിയാലല്ലേ ജമാഅത്താവുള്ളൂ. ഞാൻ കേട്ടോ ഒരാൾ ചോദിച്ച്, എന്താ ചോദ്യം എന്ന് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വൽ മാസപ്പിറവിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി റാലി നടത്തിയതായി വാർത്ത കണ്ടു, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി നബിദിനാഘോഷത്തെ തള്ളിപ്പറയുന്നത്? പ്രബോധനത്തിൽ കിട്ടിയ ചോദ്യമാണ്, വിഷയം മനസ്സിലായല്ലോ. ആദ്യത്തെ ലേഖനം വായിച്ച ഇന്ന് ആവേശം ഉൾക്കൊണ്ട ഒരാൾ ചോദിച്ചാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ഇല്ല എന്നാണ്. പക്ഷെ എപ്പോഴാ വന്നു നോക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമി വലിയ റാലി നടത്തിയിരിക്കുന്നത്, നബിദിന റാലി ബംഗ്ലാദേശിൽ. പിന്നെന്താ നമ്മൾ ഈ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പിന്നാലെ എന്താ ബിദ്അത്താന്ന് പറയുന്നത്? അതിന് കൊടുത്ത മറുപടി നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. ഉത്തരം: നബിദിനാഘോഷം തെറ്റല്ലെന്ന് അഭിപ്രായമുള്ള ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി റബീഉൽ അവ്വലിൽ റാലി നടത്തിയിരിക്കാം. ആ അഭിപ്രായമുള്ളവർ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിലും ഉണ്ടാവാം, അതിനെ എതിർക്കുന്നവരും ഉണ്ടാവാം. ഈ വക കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളവർക്കും
ഇഖാമത്തുദ്ദീൻ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തേ നിങ്ങൾ കേട്ടത്? കൊല്ലം മനസ്സിലായി. ഒന്നും കൂടി പറഞ്ഞുതരാം, ഒന്നും കൂടി പറഞ്ഞുതരാം. നബിദിന ആഘോഷം തെറ്റല്ലെന്ന് അഭിപ്രായമുള്ള ബംഗ്ലാദേശ് ഇസ്ലാമി, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഖുർആൻ പറയാം, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് സുന്നത്ത് പറയാം. ഇയാളെ തൂലിക കൊണ്ടല്ലേ ഇയാൾ മുംബൈയിലെ നബിദിനാഘോഷം ഇസ്ലാമിലാണ്. എന്നിട്ട് ഇയാൾ പറയണത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത്, നബിദിനാഘോഷം തെറ്റല്ലാന്ന്. റബീഉലവലിൽ അവർ റാലി നടത്തിയിരിക്കാം, എന്താ തെറ്റാകാനുള്ളത്? ആ അഭിപ്രായമുള്ളവർ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിലും ഉണ്ടാവാം. ഉപരി പറയണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിലും ഉണ്ടാവാം നബിദിനാഘോഷം തെറ്റല്ല എന്ന് പറയുന്നവർ, അതിനെ എതിർക്കുന്നവരും ഉണ്ടാകാം. എന്തിപ്പോ നിങ്ങൾ മനസ്സിലായി? അതും ഉണ്ടാകാം, ഇതും ഉണ്ടാകാം. ഈ വക കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളവർക്കും നബിദിനം വേണമെന്നും വേണ്ട എന്ന് പറയുന്നവർക്കൊക്കെ ഇഖാമത്തുദ്ദീൻ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഓ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതുന്നത് രണ്ടും എഴുതണത് ഓ അബ്ദുറഹ്മാനാണ്. രണ്ടു കൂട്ടർക്കും ഒരു ആരും വെറുപ്പിക്കണ്ട. ഞാൻ പറയില്ല, ഇതാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചൊരു തമാശയാണ് ജമാഅത്തേറിന്റെ വീട്ടിൽ രണ്ട് മരുവക്കളും വന്നു, ആരും വെറുപ്പിക്കണ്ടേ. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലായാലും ഖുർആൻ ഒരീസ് ഒന്ന് വേറെയും, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഖുർആൻ ഒരീസ് ഒന്ന് വേറെയാ. ഇങ്ങനെ അവസരത്തിനൊത്തുകൊണ്ട് ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന നിറംമാറ്റം നടത്തുന്ന ജമാഅത്തുകാരൻ എന്നിട്ടും പറയുന്നുണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ തർക്കമുള്ളവർക്കും ഇഖാമത്തുദ്ദീൻ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. എന്താ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞ അർത്ഥം? ദീന് നിലനിർത്തുക എന്നാണ്. ദീന് നിലനിർത്തുക, അള്ളാഹു തആല അമ്പിയാക്കന്മാരോട് പറഞ്ഞ വിഷയമാണ്. ശറാലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, സൂറത്തു ശൂറയിലാണെന്നാണ് എന്റെ ഓർമ്മ അല്ലെ. സൂറത്തു ശൂറയിൽ അള്ളാഹു തആല പറയുന്നു എന്ത്, അള്ളാഹു നിങ്ങൾക്ക് ശരീഅത്ത് ആക്കി തന്നിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പിയാക്കന്മാരുടെ പ്രമുഖന്മാരുടെ പേര് പറഞ്�ഞിട്ട് അള്ളാഹു തആല പറയുന്നു, അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീ, നിങ്ങൾ ദീനിനെ നിലനിർത്തണം. അതിന്റെ തഫ്സീരിൽ ജലാലൈനി അടക്കളോടത്ത് കാണാം. എന്താണ് എന്തിനെ നിലനിർത്താന്ന്? അഖീമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാ അമ്പിയാക്കന്മാരും പഠിപ്പിച്ച വിഷയം. എന്നിട്ട് അതിലുപോലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനാണ്. ഏത് ശിർക്കെന്നൊരു ഉൾക്കൊള്ളാം. നിങ്ങൾ നോക്കൂ, മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യം പറഞ്ഞ വാക്കുകൾ ഇതിലും കടുപ്പപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ 1977, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 1977 മാർച്ചിൽ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അദ്ദഴ്വ എന്ന പേരിലുള്ള ഉറുദു മാസിക, ജമാഅത്തുകാരന്റെ പത്രമാണ് അദ്ദഴ്വ എന്ന ഉറുദു മാസികയിൽ മൗദൂദി സാഹിബ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അന്ന് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ആ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു, ജമാഅത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കരുത്, അവരിവിടെ ജയിച്ചാൽ അവർ വഹാബികളാണ്, ഇവിടുത്തെ ജാറങ്ങൾ തച്ചു തകർക്കും, ഫാത്തിഹ ഓതൽ നിർത്തലാക്കും, ഉറൂസ് നിർത്തലാക്കും എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രതിപക്ഷം ആരോപണം അഴിച്ചുവിട്ടു, അവർ പ്രചരണം നടത്തി. അതിന്റെ അടിയിൽ തന്നെ ജമാഅത്തേര് പറഞ്ഞു നോക്കി, മൊയ്തീ ഷെയ്ഖിന്റെ ശരിയായ തരീക്കത്തിന്റെ മുരീദാണ് നമ്മളെ സ്ഥാനാർത്ഥിട്ടോ എന്നൊക്കെ ജമാഅത്തേര് പറഞ്ഞു നോക്കി. അപ്പോഴും മറ്റൊരു പറയുന്നു, വെറുതേണേ, ഇവര് വഹാബികളാണ്, ഇവര് ജയിച്ചാൽ ജാറം തകർക്കും, ഇവര് ജയിച്ചാൽ ഉറൂസ് നിർത്തലാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മറുപടിയെടുക്കുക. ശരി തന്നെയാണ്, അതന്നെ ചെയ്യാ എന്നല്ലേ പറയാ. പക്ഷെ പറഞ്ഞ വോട്ടാണ് പോവില്ലേ? അപ്പൊ ജമാഅത്തുകാരൻ എന്താ പറഞ്ഞത്? മൗദൂദി സാഹിബ് പറയണ്, മൗദൂദി സാഹിബ് പറയണ് ഇവരെ കുറിച്ച് ആക്ഷേപം പറഞ്ഞവരെ കുറിച്ച്, ഇവർ ആണയിട്ട് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ജാറങ്ങൾ തച്ചു തകർക്കുമെന്ന്, അൽഫാത്തിഹ നിർത്തലാക്കുമെന്ന്, നേർച്ചയും ഉറൂസും ഇല്ലാതാക്കുമെന്ന്. ഈ വക കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലും അവർ ഭയപ്പെടുന്നില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പിന്റെ മന്ത്രമോതുകയാണ്. ഞങ്ങളെ പറ്റി അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ ജാറത്തിനെതിരല്ലേ, ഉറൂസിനെതിരല്ലേ, നിങ്ങൾ എന്തും വേണി ചെയ്തോളിയേ, ഞാൻ കോട്ട് കിട്ടിയാൽ മതി. മൗദൂദി സാഹിബ് ഈമാൻ കാര്യങ്ങളിലോ ഇസ്ലാം കാര്യങ്ങളിലോ ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറില്ല. ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ഒക്കെ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെയാണ് ചെയ്തോളിയത്, അതിലൊന്നും തർക്കല്ല, വോട്ടെടുത്ത് തന്നാൽ മതി. ഇതെന്ത് ഇസ്ലാമാണ്? ഇവർ പഠിപ്പിക്കുന്ന ദീൻ ഏതാണ്? എന്ത് ഇഖാമത്തുദ്ദീനാണ് ഈ നിലനിർത്തുന്നത്? ഈ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ നോക്കൂ. മൗദൂദിസത്തിന്റെ തനിനിറം ഇതിലൂടെ അങ്ങനെയാണ് പ്രകടമാവുക. അവർക്ക് ഏറ്റവും വലുത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് ജമാഅത്തിൽ മെമ്പറാകാൻ കഴിയില്ല.
ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സുകാരനായിക്കൊണ്ട് ജമാഅത്തിൽ തുടരാൻ കഴിയൂല, ജമാഅത്തുകാരനെ പറഞ്ഞാണ് ഒക്കെ വേണ്ടിയെന്ന ഉദ്ധരണികൾ നമ്മൾ കൊണ്ടുവരും. ജമാഅത്തെ ഇസ്ലാമിയിൽ കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് തുടരാൻ പറ്റില്ല, കോൺഗ്രസ്സുകാരന് കോൺഗ്രസ്സുകാരനായി തുടരാൻ പറ്റില്ല, മുസ്ലിം ലീഗുകാരന് മുസ്ലിം ലീഗുകാരനായി തുടരാൻ പറ്റില്ല. എന്നാലോ ബറേൽവിക്ക് ബറേൽവിയായി തുടരാം, ശിർക്ക് ചെയ്യുന്നവന് ശിർക്ക് ചെയ്തുകൊണ്ട് തന്നെ തുടരാം. എന്നാലോ കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ തുടരാൻ കഴിയില്ല. അപ്പൊ ഇവരുടെ ദീൻ ഏതാണ്? ഇവർക്ക് ഏറ്റവും പ്രധാനം ഏതാണ്? ശിർക്കോ തൗഹീദോ? ഏത് വിഷയത്തിൽ ഏത് വിഷയത്തിലാണ്? രാഷ്ട്രീയം. ഇതാണ് നമ്മൾ ആ തുടക്കത്തിൽ ഈ വിഷയം തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്ഭവ കാരണം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ പാർട്ടിയെ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ അന്നേ പറഞ്ഞത്. നിങ്ങൾക്ക് മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരിക്കൽ രാഷ്ട്രീയത്തിലേ പ്രധാനമുള്ളൂ, വേറുള്ളതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാം എന്ന നയത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുള്ളത്. അതുകൊണ്ടാണ് മൗദൂദ് സാഹിബ് നേരത്തെ പറഞ്ഞത്, ബറേൽവി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനാണ് മറ്റേയാള് കാരക്കുന്ന് എന്ന് പറയുന്ന ആൾ എന്ത് പറഞ്ഞത്? അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നല്ല, അങ്ങനെ ഉണ്ടായിരുന്നവരിതിൽ വന്നിട്ട് ഈ ഭരണഘടന വായിച്ചാണ് അംഗീകരിച്ചാ പിന്നെ ഞങ്ങൾ ആളായിരുന്നേ ഉള്ളൂ. അല്ലല്ലോ, ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചോളൂ എന്നല്ലേ ആചാര്യൻ സമ്മതം കൊടുത്തത്? അതോടുകൂടെ പൊളിഞ്ഞില്ലേ? ഈ രൂപത്തിൽ എല്ലാവരും ഇഖാമത്തുദ്ദീനാണെന്ന് അപ്പൊ ജമാഅത്തുകാർ പറയണേ. നിങ്ങൾ നോക്കൂ, അവർ പറയണേ ഞങ്ങളിവിടെ എല്ലാ സംഘടനയും ഞങ്ങൾ ശരിക്കുള്ള ആൾക്കാരായിട്ടാണ് അംഗീകരിക്കുന്നത്, എന്നാ പിന്നെ എന്തിനാ പെരുവിടെ പിടിച്ചു നിൽക്കുന്നത്? നോക്കൂ, നിങ്ങളവര് ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ കാണാം. എന്ത്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മറ്റു മുസ്ലിം സംഘടനകളോട് സ്വീകരിക്കുന്ന സമീപനം സഹകരണാത്മകവും ഇസ്ലാമിക സാഹോദര്യത്തിൽ അധിഷ്ഠിതവുമാണ്. അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും ദീനിന്റെ സംസ്ഥാപനത്തിന് ഇഖാമത്തുദ്ദീനിന് സഹായകമായ കാര്യങ്ങൾ തന്നെയാണെന്ന് അത് മനസ്സിലാക്കുന്നു. ഇവിടെ എല്ലാ സംഘടനയും നിർവഹിക്കുന്നത് ഇഖാമത്തുദ്ദീൻ തന്നെയാണെന്നാണ് ജമാഅത്തുകാർ പറയുന്നത്. എന്നാ പിന്നെ എന്തിനായി ജമാഅത്തുകാർ ഇവിടെ വേറൊരു പാർട്ടിയും വേറൊരു ഓഫീസും വേറൊരു പത്രമായിട്ട് ഇരിക്കുന്നത്? പിരിച്ചുവിട്ടു പോലെ ഒപ്പം ചേർന്നൂടെ? എല്ലാവരും ഇഖാമത്തുദ്ദീൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാ പിന്നെ നമ്മൾക്ക് അഭിപ്രായമല്ല, എല്ലാവരും ഇഖാമത്തുദ്ദീനാണ്, നമുക്ക് ഓരോപ്പം കൂടിയാ പോരെ? നമ്മൾ വേറൊന്ന് നിൽക്കണോ? വേറിട്ട് നിൽക്കുന്നത് പിന്നെ എന്തിന്? അപ്പൊ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ ഓരോ ഇടത്ത് വെച്ച് ജനങ്ങളോട് ഒപ്പിച്ച് ഇങ്ങനെ പറയാ, എന്നിട്ട് നമ്മളോട് പറയാം ഇപ്പൊ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നവര്, അപ്പൊ ഒരാകെ ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്. നിങ്ങൾ നോക്കൂ, ഇതേ നയം തന്നെയാണ് അവർ ഇനിയും പറയുന്നത്. നിങ്ങൾ നോക്കൂ, ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാഅത്തിൽ ഒട്ടും പഴുതില്ല. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം മാർഗം എന്ന പുസ്തകത്തിൽ അബുല്ലൈസ് എഴുതാണ്, എന്റെ പേജ് 47. ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാഅത്തിൽ ഒട്ടും പഴുതില്ല. ഒരാൾ ഷാഫിയോ ഹനഫിയോ മുഖല്ലിദോ ഗൈറു മുഖല്ലിദോ സൂഫിയോ ഫഖീഹോ ആരായിക്കൊള്ളട്ടെ, ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണ രൂപത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ അയാൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സംശയം അയാൾക്ക് ഞങ്ങളുടെ സഹയാത്രികനാകാവുന്നതാണ്. ഇതിലെങ്ങള് ആരായിക്കോട്ടെ, മുഖല്ലിദ് മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അന്ധമായി അനുകരിക്കുന്നവൻ. എന്താ റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്ത് വെക്കലായാലും എന്റെ ഇമാം അതാ പറഞ്ഞത് എന്നുള്ളതിൽ ഷടിച്ചു നിൽക്കുന്നവനായി മുഖല്ലിദ്. അവനെയും ഞങ്ങൾ ഉൾക്കൊള്ളും, എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളും. ഈ നിലക്കുള്ള വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാ ഗൗരവമായ പല കാര്യങ്ങളും ഇതോടനുബന്ധമായിട്ട് സൂചിപ്പിക്കുവാനുണ്ട്. ഞാൻ എന്റെ അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. സർവശക്തനായ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. എന്ത്? നമ്മൾക്ക് ആരോടും ഒരു വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടായിട്ടോ ആരെയെങ്കിലും ഇടിച്ചു താഴ്ത്തുവാനോ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ച സ്പിരിറ്റോടുകൂടി ഇവിടെ നിലനിൽക്കണം, അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അതിനാലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകല്ലാതെ അതിൽ കണിശത പുലർത്തുന്നവരെ പരിഹസിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. ഇങ്ങനെ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ത്യാഗം സഹിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മാർഗത്തിലാണ് നാം അണിചേരേണ്ടത്. ഇനിയും ഇത് സംബന്ധമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. സർവശക്തനായ അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കിയത് പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കിയതിനെ നിരാകരിക്കുവാനും എല്ലാവിധ തൗഫീഖും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.